ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وآتوا اليتامى أموالهم ولا تتبدلوا الخبيث بالطيب فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും മധുരം നിറഞ്ഞ യോഗ അധ്യക്ഷൻ കെ വേദർമൻ സാഹിബ് ബഹുമാനരായ റഹ്മത്തുള്ള ഖാസിമി മുത്തഡ മൗലവികളെ പരിശുദ്ധമായ ഖുർആന്റെ വെളിച്ചം സാധാരണക്കാർക്ക് പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പടയോട്ടമാണ് ബഹുമാന്യരായ ഖാസിമികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പരിശുദ്ധമായ ഖുർആൻ്റെ തഹ്ഫീളും അതുപോലെ ഖുർആൻ കേന്ദ്രമാക്കിക്കൊണ്ട് ഗവേഷണ സംവിധാനത്തോട് കൂടിയിട്ടുള്ളൊരു കേന്ദ്രവുമായാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടക്കുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലത്തിലേറെ കാലമായിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉള്ളും അതിൻ്റെ കനികളൊക്കെ തന്നെയും വളരെ ലളിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പഠിപ്പിച്ചു തരികയും അതിലൂടെ ഒരുപാട് പഠിതാക്കളെ ഉണ്ടാക്കിക്കൊണ്ട് ഖുർആൻ്റെ പ്രചാരകരാക്കി മാറ്റുന്ന ഒരു വലിയ തലമുറയെ സൃഷ്ടിക്കുവാൻ ബഹുമാനരായ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇനിയും ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ദാവത്ത് ചെയ്യുവാനും പരിശുദ്ധമായ ഖുർആനെ അതിൻ്റെ പ്രചാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കർമ്മനിരതമായി ഉയരുവാനുള്ള തൗഫീഖ് അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് ഈ വിദ്യാർത്ഥികളോടൊപ്പം ഇതിൻ്റെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ബർക്കത്ത് നേടുക എന്ന് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. അല്ലാഹു നമ്മുടെ ഈ ഒരു സദസ്സിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വഹബീബിന മുഹമ്മദിൻ സലാതൻ തുൻജീന ബിഹ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്തി വതുസല്ലിമുന ബിഹ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്തി وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياة وبعد الممات بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي
يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين قرآن أدغار كندران غليل ورثي صوتينم إندانا إنت വിഷയത്തിന്റെ മർമ്മം ഖുർആൻ ഒരു സമൂഹത്തിന് മുന്നിൽ നടന്ന വെളിച്ചമായപ്പോൾ അവർ ഏത് മേഖലയിലാണോ ഉണ്ടായിരുന്നത് ആ മേഖലയെ മുഴുവനും ഒരു അലാവുദ്ദീന്റെ അത്ഭുതം വിളക്ക് കൊണ്ട് അത്ഭുതം പൊട്ടിവിടർന്നത് പോലെ ചരിത്രത്തിൽ പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടായി എന്നത് പിന്നീടുള്ള ലോക ചരിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ നടത്തിയ പരിവർത്തനം, ഖുർആൻ ഒരു മനുഷ്യനെ അവന്റെ ഫീൽഡ് മാറ്റുകയല്ല ചെയ്തത്. കച്ചവടക്കാർ കച്ചവടക്കാരായി നിലക്കൊണ്ട്, ഭരണാധികാരികൾ ഭരണാധികാരികളായി കാലഘട്ടത്തിൽ അവർക്ക് ഉന്നത സ്ഥാനം സമൂഹം കൽപ്പിച്ചിരുന്ന ആളുകളെ ഇസ്ലാമിൽ വന്നാൽ അതേ സ്ഥാനം അവർക്ക് കൽപ്പിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. അധികാരികളെ അവരുടെ അധികാരത്തിന്റെ ചെങ്കോൽ അവരുടെ ഹസ്തങ്ങളിൽ നിന്ന് എടുക്കലായിരുന്നില്ല ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും ലക്ഷ്യം. പക്ഷേ അവർ ഇതാ ഫഖഹൂ, അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, എന്നിട്ട് അവർ നന്മയെ അനുധാവനം ചെയ്യണം, അത്രമാത്രമേ. ഈ പരിവർത്തനം ഒരു സമൂഹത്തിന്റെയും നന്മയുടെ ഒരു സോഴ്സും ഇസ്ലാം ഇല്ലാതാക്കിയില്ല. എവിടെയെല്ലാം നന്മയുണ്ടോ ആ നന്മയുടെ വാതായനങ്ങളെ അടക്കാൻ ഇസ്ലാം ശ്രമിച്ചതേയില്ല. പകരം എന്താ ചെയ്തത്? ഇസ്ലാം വളരെ വലിയ ഒരു പരിവർത്തനം ഒരു സമൂഹത്തിൽ കൊണ്ടുവന്നു. ഖുർആൻ ചെയ്തിട്ടുള്ളത് പരിശുദ്ധ വേദഗ്രന്ഥവും ദീനും വന്നപ്പോൾ ആളുകളെ അവരവരുടെ തൊഴിലുകളിൽ നിന്നും അവരവരുടെ സാമൂഹിക സേവനങ്ങളിൽ നിന്നും പിന്മാറ്റുകയല്ല, പകരം ആ നന്മയുടെ വാതിലുകളിൽ അവരെ നിർത്തിക്കൊണ്ട് തന്നെയും അവരെ സമൂലമായ ഒരു പരിവർത്തനം ചെയ്ത് അടിസ്ഥാനപരമായ ആ നന്മ ഏറ്റവും പ്രശോഭിതമായി ലോകത്തിന് ലഭിക്കാനുള്ള സാഹചര്യമുണ്ടാക്കി എന്നതാണ്. അതീത രംഗത്തും ഖുർആൻ പ്രകാശിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും മാറ്റമുണ്ടായി. ഇത് ഖുർആൻ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകരമായ ഒരു മാറ്റമാണ്. അല്ലാതെ മനുഷ്യരെ അവരുടെ തൊഴിലുകൾ, അവരുടെ ഫീൽഡ്, അവരുടെ തൊഴില്, അവരുടെ സ്ഥാനമാനങ്ങൾ ഇതില്ലാതെയാക്കാനുള്ള ഒരു ശ്രമവും ഖുർആൻ ഉണ്ടാക്കിയിട്ടില്ല. അധികാരികൾക്ക് അധികാരിയാകാം, പക്ഷെ അവർ പഠിച്ച് നന്നാവണം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ കച്ചവടക്കാരായി തുടരട്ടെ, പക്ഷെ കച്ചവടക്കാർക്ക് ചില നിയമങ്ങൾ, അവർക്ക് ശുദ്ധമായ നിലയിൽ കച്ചവടം നടത്താനും എന്നാൽ സമൂഹത്തെ അമിതമായി ചൂഷണം ചെയ്യാതെ അവരുടെ ഗുണം ലോകത്തിന് ലഭ്യമാവുകയും ലോകം അവരെ കൊണ്ട് ജീവിക്കുകയും ചെയ്യാനുള്ള ചില മാനദണ്ഡങ്ങളും നിയമങ്ങളും ഇസ്ലാം നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ അവർ കച്ചവടക്കാരായപ്പോഴോ ആ കച്ചവടക്കാർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കച്ചവടക്കാരായി മാറി. യമന്റെ ഒരു ചരിത്രം, ലോകത്തെ വലിയ പ്രധാനപ്പെട്ട കച്ചവടക്കാർ യമനികളാണ്. അതിരാവിലെ കട തുറന്നിരിക്കുന്ന ഒരാൾ ഇരുന്ന് ഖുർആൻ ഓതു മാത്രമേ. അപ്പോൾ ഒരാൾ കടയിൽ വന്നു, കടയിൽ വന്നാലിൻ്റെയും കടയിൽ അയാൾ ഈ ഓതുന്നതിനിടയിൽ അയാൾ ആവശ്യപ്പെട്ട വസ്തു എടുത്തു കൊടുത്ത് അതിൻ്റെ പണവും വാങ്ങി വെക്കും. പിന്നെ അയാൾ വീണ്ടും ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യും. അപ്പോൾ അടുത്ത ഒരു കസ്റ്റമർ വരും, ചരിത്രമാണ് ഈ പറയുന്നത്. അടുത്ത കസ്റ്റമർ വന്നാൽ ഇതിനിടയിൽ ഈ കച്ചവടക്കാരൻ പരിസരത്തെ ഈ തത്തുല്യമായ കടകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആ കടകളിലൊന്നും ഇതുപോലെ ഒരു കച്ചവടവും നടന്നിട്ടില്ല, ഒരു കസ്റ്റമറും വന്നിട്ടില്ല. അപ്പോൾ ഈ ഓതുന്നതിനിടയിൽ ഈ കച്ചവടക്കാരൻ തൻ്റെ സുഹൃത്തിൻ്റെ കട ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, അങ്ങോട്ട് പോയിക്കോ, അവിടെ ഇതുവരെ കച്ചവടം നടന്നിട്ടില്ല, ഇതേ സാധനമെല്ലാം അവിടെയുണ്ട്, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. നമ്മൾ ചിന്തിച്ചു ഭയങ്കര, നമ്മൾ അതൊന്ന് ചിന്തിക്കുക, മനസ്സിൽ അതൊന്ന് ചിന്തിക്കുക.
ഖുർആൻ ഹുദനടയിൽ ആദ്യത്തെ കച്ചവടമാണ് അത് സ്വീകരിച്ച് പണം കൊടുത്ത് അത് പെട്ടിയിലിട്ട് ഈ ഓതുന്നിടയിൽ അയാൾ പരിസരത്തെ തൻ്റെ തത്തുല്യമായ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാകട്ടെ, അവിടെ കച്ചവടം നടന്നിട്ടില്ല, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലില്ലാത്ത വേദന. തൻ്റെ ഒരു കൂട്ടുകാരനല്ലേ, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ് എന്ന പുണ്യ റസൂൽ. അവർ ലോകത്ത് അവരുടെ സ്നേഹം കൊണ്ട് അവരൊരു ശരീരത്തെ പോലെയാണ് മുസ്ലിമീങ്ങൾ. അവരുടെ ഒരു അവയവത്തിന്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു വ്യക്തിയുടെ നഷ്ടം, ഒരു അവയവത്തിന് നഷ്ടമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ, രോഗം വരുമ്പോൾ മറ്റവയവങ്ങൾ സഹകരിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഉമ്മത്ത് മുസ്ലിമത്ത് ലോകത്തിന് കാണിച്ച മാതൃകാപരമായ വെളിച്ചം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു നിലപാടാണ് അവർ കൊണ്ടുവന്നത്. എവിടെയും അവർ പിന്നെ നിഷ്കാമ കർമ്മികളാണ്. അവർ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാലഘട്ടത്തിലും മനുഷ്യർ അതിക്രമം ചെയ്ത ഒരു സമൂഹം സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ഇത്രയേറെ നിർഭയരായി വസിക്കാൻ കഴിഞ്ഞ ഒരു സമൂഹം, ഇസ്ലാമിക സൊസൈറ്റിയുടെ ഉത്ഥാനതയുടെ ഘട്ടത്തിൽ സ്ത്രീകൾക്കുണ്ടായ സുരക്ഷിതത്വം പോലെ ഒരു സുരക്ഷിതത്വം ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന നേരത്താണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ അരികിൽ വരുന്നത്. അപ്പോൾ ഖബ്ബാബ് ഇങ്ങനെ വന്ന് പറഞ്ഞു നബിയോട്, അല്ലാത്ത ദുഉലനായ റസൂലുള്ളാ, നബിയെ നിങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ വേണ്ടി വന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഹബീബായ നബി ചോദിച്ചു, അതിനെന്താണ് ഖബ്ബാബെ ഉണ്ടായത്? അപ്പോൾ ഖബ്ബാബ് ഇങ്ങനെ ഒന്നിങ്ങനെ പുറംതിരിഞ്ഞു നിന്നു മുസ്തഫ നബിയുടെ നേർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാന ജല്ല വഅല, ഹബീബ റസൂൽ വേദനിച്ചു പോയി. എന്താണ്? ഖബ്ബാബിനെ ആരോ കയ്യും കാലും കൂട്ടിപ്പിടിച്ച് അഗ്നി തീയുണ്ടാക്കിയിട്ട് തീയിലിട്ട് ചുട്ടിട്ടുണ്ട്. സയ്യിദ് ഖബ്ബാബ് ബിൻ അർത് റളിയല്ലാഹു അൻഹു ആദ്യകാലത്തെ സ്വഹാബികളിൽ ഒരാളാണ്, അടിമയുമാണ് മഹാനായ ഖബ്ബാബ് ബിൻ അർത് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ഓത്ത് കേട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന ഉമർ പോലും മുസ്ലിമായിട്ടുള്ളത്. ഉമർ മുസ്ലിമാകാൻ കാരണക്കാരനായ എന്ന സൂറത്ത് ബഹുമാനപ്പെട്ട സയ്യിദ്ന ഉമർ ഇബ്നു ഖത്താബിന്റെ റളിയല്ലാഹു അൻഹു പെങ്ങളുടെ വീട്ടിൽ വെച്ച് അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഓടിയത് ഖബ്ബാബായിരുന്നു. ആ ഓത്ത് കേട്ടുകൊണ്ടാണ് സയ്യിദ്ന ഉമർ തന്റെ സഹോദരിയെ കൊലപ്പെടുത്താൻ വേണ്ടി കയറി വരുന്നത്. ആ ഖബ്ബാബിനെ ശത്രുക്കൾ ഇങ്ങനെ ചുട്ടിട്ടുണ്ട്, ഭാഗമാകെ പൊള്ളിയിട്ടുണ്ട്, വാരിയലിന്റെ ചില ഭാഗങ്ങൾ പുറത്തു കാണുന്നുണ്ട്. പുണ്യ റസൂൽ അത് കണ്ട് വളരെ വേദനിച്ചു. അല്ലാത്ത ദുഉലന, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ദുആ ചെയ്തൂടെ നബി എന്ന് ചോദിച്ചു. അപ്പോൾ ഹബീബ റസൂൽ പറഞ്ഞു. അപ്പോൾ പുണ്യ നബി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട സൂചനയാണ്. പുണ്യ റസൂൽ പറഞ്ഞത്, ഒരു സർവാഭരണ വിഭൂഷിതയായ ഒരു പെണ്ണ് ഈ മക്കയിൽ നിന്ന് സനഅ വരെ യാത്ര ചെയ്യുന്ന ഒരു കാലമുണ്ടാകും. അന്ന് ലഹറൽ ഇസ്ലാമു ഫിൽ ബർരി വൽ ബഹർ, എവിടെയും ഇസ്ലാം വളർന്നിട്ടുണ്ടാവും, ഇവിടെയും ഇസ്ലാമിന്റെ വെളിച്ചമുണ്ടാവും. ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ മതമായി ലോകം അംഗീകരിച്ചിട്ടുണ്ടാവും. അന്ന് സർവാഭരണ വിഭൂഷിതയായ ഒരു പെണ്ണ് മക്കയിൽ നിന്ന് അനേകാനേകം കിലോമീറ്ററുകൾ അപ്പുറം യമന്റെ തലസ്ഥാനമായ സനഅ വരെ യാത്ര ചെയ്യും. ലാ തഖാഫു ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളെയും ഈ പെണ്ണിന് പേടിക്കേണ്ടി വരില്ല. ഇസ്ലാം വളർന്നാൽ, ഇസ്ലാമിന്റെ നിയമം ലോകത്ത് വരുന്നാൽ അത് സ്വീകരിച്ച ജനത പെണ്ണിന് അത്ര വലിയ സുരക്ഷിതത്വം നൽകുമെന്ന് പുണ്യ റസൂൽ. ഏത് കാലഘട്ടത്തിലും മനുഷ്യ സമൂഹം എവിടെയെല്ലാം നാഗരികതയുണ്ടായോ അവിടെയെല്ലാം പെണ്ണ് പേടിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെയും അങ്ങനെയാണ്. എന്താണ് ലോകത്തെ സാഹിത്യപടുക്കളായിരുന്നില്ല അറബികൾ? സാഹിത്യമാണല്ലോ, സാഹിത്യകാരന്മാരാണല്ലോ നാഗരികതയുടെ വക്താക്കൾ. ലോകത്തെ അറബികൾ സാഹിത്യകാരന്മാരാ. അപ്പോൾ നാഗരികതയുടെ പൂട്ടും വെളിച്ചവും അറിയുന്നത്, അതിന്റെ പുറംവാതിലും അകംവാതിലും അറിയുന്നത് സാഹിത്യകാരന്മാരാണല്ലോ, അറബികളാണല്ലോ. എന്താണ് അവരുടെ നിലപാട്? അവർ രാത്രിയായാൽ ഒട്ടകങ്ങളെയും ഓടിച്ച് ഓരോ ഗ്രാമങ്ങളെ തേടി പോകും. എന്തിനെ? പെണ്ണുങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ട് റേപ്പ് ചെയ്യും. അതാണ് فالمغيرات صبحا فأثرن به نقعا
فوسطنا به جمع إن الإنسان لربه لكنود لوكتي ياتم ولجناتي بكراجم وغاشا قرنا نمد راجتين برمون لكندر تندم ممكن تشوفتي وشانا ولبن كتي شجرة تلتلتي لدى ايفر شوم في الكابتن بدي ابيعها مدنم لوكتي لوكتي شاسرم تكنولوجي ولكن ماترم كرتولوران in India لوكتي ياتم بكسي كوندريكنا راجم لون America India ലോകത്തെ മുഴുവനും നാളെ കൈപ്പടയിൽ ഒടുക്കും എന്ന് പലരും പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയുടെ മാനവ വിഭവശേഷിയും ഇന്ത്യയുടെ ശാസ്ത്രീയവും ടെക്നോളജിയുമായ കുടിപ്പും ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് അത്ര വലിയ വിദ്യാഭ്യാസം നമ്മൾ ഇന്ന് നേടിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സംസ്കാരം എന്താണ് എല്ലാ ടെക്നോളജിയും എല്ലാ വിവരവും നമുക്കുണ്ട് പക്ഷേ സൊസൈറ്റിയിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ സ്ത്രീകളോട് കാണിക്കുന്ന രീതി എന്താണ് അവിടെയാണ് 1400 കൊല്ലം മുമ്പ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിന്ന് സുൻആ വരെ സർവാഭരണ വിഭൂഷിതയായി യാത്ര ചെയ്യുന്ന പെണ്ണിനെ ലാ തഖാഫു ഇല്ലല്ലാഹ് അല്ലാതെ ഒരാളെയും പേടിക്കേണ്ടി വരില്ല എന്ന് പുണ്യ റസൂൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ല അവർ പിന്നെ നിങ്ങളെ ചിന്തിക്കണം അവർ സമൂലമായ മാറ്റം ഉണ്ടാക്കി അവർ അവരുടെ അവയവങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു ഉമ്മു സൽമ ബീവിയെ 400 കിലോമീറ്റർ കടത്തി കൊണ്ടുവരുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഉമ്മു സൽമ ബീവിയെ കൊണ്ടുവരിക മക്കയിൽ കൊണ്ടുവരിക 2 കഴിയുമ്പോഴാണ് അവർ മദീനയിൽ എത്തുന്നത് ഒരു കാഫില സംഘമില്ല ഒരു ആ ചെറുപ്പക്കാരൻ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മുന്നിൽ നടക്കും ഉമ്മു സൽമ ബീവി ഒട്ടക പുറത്തു നിങ്ങളത് ആലോചിക്കുക ഉമ്മു സൽമ ബീവി എപ്പോഴും പറയായിരുന്നു മാ റഅയ്തു അക്രമ മിൻഹു ഇതിനേക്കാൾ മാന്യനായ ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല മിണ്ടൂല മിണ്ടുക പോലുമില്ല ഉമ്മു സൽമ ബീവിയോട് റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മുന്നിൽ നടക്കും എന്തെങ്കിലും താഴെ ഇറങ്ങേണ്ട അത്യാവശ്യമുണ്ടെങ്കിൽ ഉമ്മു സൽമ ബീവി ഒച്ചയനക്കും അപ്പോൾ ഇങ്ങനെ ഒട്ടകത്തെ താഴ്ത്തി കൊടുക്കും മദീനയിലേക്ക് ഉമ്മു സൽമ ഒറ്റക്ക് പുറപ്പെട്ടതാ റളിയല്ലാഹു അൻഹ മക്കാങ്ങാടിയിലൂടെ പോകുമ്പോൾ ചോദിച്ചു എവിടെയൊക്കെ പെണ്ണ് ഈ വൈകുന്നേരത്ത് ഞാൻ ഉരീദുൽ മദീന ഞാൻ മദീനയ്ക്ക് മദീന ഇല്ല മദീനയ്ക്ക് നീ എങ്ങനെ പോകും വിളമ്പി പോയി കാഫില ഒരു കാഫിലയും ഇപ്പോൾ മദീനയിലേക്ക് പുറപ്പെടുന്നില്ലല്ലോ നീ പെണ്ണല്ലേ ഇല്ല ഞാൻ പോകും ഭർത്താവ് അബൂ സൽമ മദീനയിലാണ് ഞാൻ പോകും സമ്മതിക്കില്ല അപ്പോൾ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു ഈ ചെറുപ്പക്കാരൻ ഞാൻ വരാൻ കൂടെ ഒട്ടപ്പുറത്തിരുന്നില്ല മക്ക മുതൽ മദീന വരെ രണ്ടക്കിരിക്കാലം ഒട്ടപ്പുറത്ത് പക്ഷേ ഇരുന്നില്ല ഒട്ടകത്തിന്റെ കയറും പിടിച്ച് ചെറുപ്പക്കാരൻ മുന്നിൽ നടന്നു ഓരോ സന്ദർഭത്തിലും എവിടെയാണോ ശബ്ദം അവരുടെ അനക്കുന്നത് അവിടെ ഒട്ടകത്തെ താഴ്ത്തി കൊടുക്കും എല്ലാം കഴിഞ്ഞ് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ അടുത്തെത്തിയാൽ ആ ചെറുപ്പക്കാരൻ വന്ന് ഒട്ടകത്തെ വീണ്ടും താഴ്ത്തി ഒട്ടകത്തെ എണീപ്പിച്ച് ഒട്ടകത്തിൻ്റെ താഴ്ത്തി ഒട്ടകപ്പുറത്ത് കയറാൻ സൗകര്യമാക്കി പിന്നെ കയറും പിടിച്ച് മുന്നിൽ നടക്കും ലാ തഖാഫു ഇല്ലല്ലാഹ് അല്ലാത്ത ഒരാളെയും ഒരു പെണ്ണിന് പേടിക്കേണ്ടാത്ത ഒരവസ്ഥ ലോകത്ത് ഇസ്ലാമിന് മാത്രമേ സംജാതമാക്കാൻ കഴിയൂ എന്ന് പുണ്യ റസൂൽ അവർ മാറ്റം ഉണ്ടാക്കി അപ്പോൾ അവർ ചെന്ന ഭാഗങ്ങളിലെല്ലാം ലോകത്ത് സുരക്ഷിതത്വമുണ്ടായി ലോകത്തെ ഇസ്ലാമിലേക്ക് ഒഴുകി അതാണ് ചരിത്രം ചിന്തിക്കുന്നത് അല്ലാത്തൊരു ചരിത്രം അല്ലാതെന്താ ഏകാന്തപഥികരായി മദീനയുടെ നഗരക്കവാടം ഇറങ്ങിയിട്ട് ലോകത്തേക്ക് വന്നിരുന്നവരുണ്ടല്ലോ അവർക്ക് എന്ത് വിദഗ്ധം ചെയ്യാനാണ് ഓടാനെ കൂടി മനുഷ്യർ വസിക്കുന്ന ചൈനയിലേക്ക് പോയത് ഒരു മനുഷ്യൻ മാത്രം എങ്ങനെ വാളുകൊണ്ട് കീഴടക്കാൻ ഒരു മനുഷ്യൻ മാത്രമാണ് മദീനയിൽ ചൈനയിലേക്ക് പോയത് ആ ചൈനയിൽ പിന്നീട് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ നിറഞ്ഞു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചൈനയുടെ രാഷ്ട്രപിതാവ് മാവോ സേതോങ് പോലും മുസ്ലിമാണ് മാവോ സേതോങ് അസ്ലൻ മുസ്ലിമാണ് അദ്ദേഹത്തിന്റെ ഉപ്പ മരണം വരെ അദ്ദേഹത്തിന്റെ മഹലിൽ കളിയായി ഇന്ത്യക്ക് മഹാത്മാഗാന്ധി ഗാന്ധിജി എത്രമേൽ പ്രധാനപ്പെട്ട രാഷ്ട്രപിതാവാണോ
അതുപോലെ ചൈനയ്ക്ക് പ്രധാനപ്പെട്ട ആളാണ് മാവോ സേതുങ്. മാവോ മുസ്ലിമാണ്. മാവോയും അടക്കമുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെ ഇസ്ലാമിക ലോകത്തേക്ക് സംഭാവന ചെയ്ത ഒരു ഇസ്ലാമിക പാരമ്പര്യം ചൈനയിൽ ഉണ്ടായി. ആര് പോയി? സഅദ് ബിൻ അബി വഖാസ്. ഒരൊറ്റ മനുഷ്യൻ എന്ത് യുദ്ധം ചെയ്യാൻ? മിനിങ്ങളെ ചിന്തിക്കണം. لما رأوا الصحابة قالوا هؤلاء خير من الحبارين. അവരെ കണ്ടവരെല്ലാം പറഞ്ഞു ഇവർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെക്കാൾ നല്ലവരാണ്, ഇവരെ നമുക്ക് സ്വീകരിക്കണം. റളിയല്ലാഹു അൻഹു. പിന്നെ അവർ നീതി നടപ്പിലാക്കി. ഇസ്ലാം എന്തിനാ വന്നത്? ഇസ്ലാം വന്നത് നിസ്കരിപ്പിക്കാനല്ല, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രം. ഇസ്ലാം വന്നത് നോമ്പ് നോപ്പിക്കാനും അല്ല. ഇസ്ലാം വന്നത് എന്തിനാ? ഇസ്ലാം വന്നത് എല്ലാരെ കൊണ്ട് നോമ്പ് നോപ്പിക്കാനല്ല. ഇസ്ലാം വന്നത് നിസ്കരിപ്പിക്കാനും അല്ല. എന്തിനാ ഇസ്ലാം വന്നത് എല്ലാരെ കൊണ്ടും ദിക്ർ ചൊല്ലിപ്പിക്കാനും അല്ല? അതൊന്നും ഇസ്ലാമിന്റെ മർമ്മമായിരുന്നില്ല. എന്തിനാ ഇസ്ലാം വന്നത്? എന്തിനാ ഖുർആൻ വന്നത്? ഖുർആൻ വന്നത് നീതിക്ക് വേണ്ടിയാണ്. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان. ഞാൻ മുർസലീങ്ങളെ അയച്ചു, കിതാബും കൊടുത്തയച്ചു, കിതാബിന്റെ കൂടെ ത്രാസും കൊടുത്തയച്ചു. ليقوم الناس بالقسط ഈ ഖുർആനെ ഞാൻ കൊടുത്തത് ليقوم الناس بالقسط ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടിയാണ്. നിസ്കരിക്കൽ ഖുർആന്റെ ലക്ഷ്യമല്ല, നോമ്പ് വെക്കൽ ഖുർആനിൽ മർമ്മപ്പെട്ട ലക്ഷ്യമല്ല. അതൊന്നും മർമ്മമല്ല. അതിൻ്റെ അർത്ഥം നോമ്പ് വേഗം നോമ്പ് കുറിച്ചോളുന്നല്ല, മർമ്മമല്ല, മർമ്മമല്ല, മർമ്മമല്ല. ഖുർആൻ എന്തിനാ ചിന്തിക്കുന്നത്? ഖുർആനിൽ ആദ്യത്തെ ഇറങ്ങിയ ആദ്യത്തെ വാക്ക് ഇഖ്റാ എന്നാണ്. ഖുർആനിൽ നിന്ന് അവസാനം ഇറങ്ങിയ വാക്ക് ലാ യുളമൂൻ എന്നാണ്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ വാക്ക് ഇഖ്റാ എന്നാണ്, അവസാനം ഇറങ്ങിയ വാക്ക് ലാ യുളമൂൻ എന്നാണ്. അൽ ബഖറ ലാ യുളമൂൻ, അൽ ബഖറ 281. തഖ്വയൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. ആദ്യം ഇറങ്ങിയ വാക്ക് പഠിക്കുക, അവസാനം ഇറങ്ങിയ വാക്ക് ആക്രമിക്കാതിരിക്കുക. അപ്പോൾ പഠിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്. ആദ്യം ഇറങ്ങിയ വാക്ക് പഠിക്കുക, അവസാനം ഇറങ്ങിയ വാക്ക് ആക്രമിക്കാതിരിക്കുക. അപ്പോൾ പഠിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്, വേറൊന്നുമല്ല. ഈ ആയത്തിറങ്ങുമ്പോൾ പുണ്യ റസൂൽ കട്ടിലിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബില സബഇ ലയാലിൻ ഔ തിസ്അ ലയാലിൻ മിൻ വഫാതി റസൂലില്ലാ. വഫാത്തിന്റെ 7-9 നാളുകൾക്ക് മുമ്പാണ് അവസാനത്തെ ആയത്തിറങ്ങിയത്. അവസാനത്തെ ആയത്തിലെ അവസാനത്തെ വാക്ക് ലാ യുളമൂന. ആദ്യം ഇറങ്ങിയ വാക്ക് ഇഖ്റാ, അവസാനം ഇറങ്ങിയ വാക്ക് ലാ യുളമൂ. അപ്പോൾ ഖുർആൻ ഇറങ്ങിയത് അക്രമം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇസ്ലാമിന്റെ മർമ്മം നീതിയാണ്. وأنزلنا معهم الكتاب والميزان. നിങ്ങൾ ആ ആയത്ത് നോക്കണം കേട്ടോ. وأنزلنا معهم മുർസലീങ്ങളോട് കൂടെ ഞാൻ അയച്ചു الكتاب കിതാബിനെ والميزان ത്രാസിനെ ليقوم الناس بالقسط. എന്തിനാണ് ത്രാസിനെയും കിതാബിൽ കൂടെ അയച്ചത്? അതായത് ത്രാസ് ത്രാസ് അറിയുമ്പോൾ ഒരു ത്രാസ് പിടിച്ച് ഇങ്ങനെ മുർസലീങ്ങൾ വന്നു എന്നല്ല, കിതാബിന്റെ മർമ്മം നീതിയാണ്. وأنزلنا الحديد ഞാൻ ഭൂമിയിലേക്ക് ഇരുമ്പിനെ ഇറക്കി. അടുത്ത വാക്ക് ഇതൊന്നുള്ള വാർത്ത, ഇനി വേറെ വാക്ക് പറയാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ആ എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഖുർആനിലൊരായത്താ ലഖദ് അർസൽന റസൂലനാ ബിൽ ബയ്യനാതി വ അൻസൽന മഅഹുൽ കിതാബ വൽ മീസാൻ. കിതാബും ഇറക്കി, മീസാൻ ഇറക്കി. ലിയഖൂമ അന്നാസു ബിൽ ഖിസ്തി, ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടി. വ അൻസൽന ഹദീദ്, പിന്നെ ഞാൻ ഭൂമിയിലേക്ക് ഇരുമ്പിനെ ഇറക്കി. ഇതിനെ ഇരുമ്പിനിറക്കിയത് ഫീഹി ബഅസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്. ഇരുമ്പിനിറക്കിയത് മനാഫിഉ ലിന്നാസിനല്ല, മനാഫി രണ്ടാമതാ. ഫീ ബഅസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്, ഇരുമ്പിനിറക്കിയത് രണ്ട് തരം കത്തി ഉണ്ടാക്കാനാ. ഒന്ന് നീണ്ട കത്തി കഴുത്ത് മുറിക്കാൻ, മനാഫിഉ ലിന്നാസ് രണ്ട് വെണ്ടക്കരിയാൻ. മനസ്സിലായില്ല? എവിടെയെല്ലാം നീതിയില്ലാതെയോ അവിടെ കഴുത്തിന് വിട്ട് നീതി നടപ്പിലാക്കണം. എല്ലാവരും വെട്ടാൻ വേണ്ടി പറയല്ല, ഈ ആയത്തിറങ്ങിയ സൂറത്തിന്റെ പേര് പോലും ഹദീദ് എന്നാണ്, ഇരുമ്പ്.
നിനക്ക് ഇരുമ്പിനിറക്കി തന്നത് ഇരുമ്പിനിറക്കി തന്നത് അതിൽ കഠോരമായ ശക്തിയുണ്ട്. വാളണ് പൊന്തിച്ചാൽ ഏത് നീതിമാനല്ലാത്തവനും നീതി നടപ്പിലാക്കും. അത് തന്നെ ചിലപ്പോൾ സായുധ വിപ്ലവങ്ങൾ വേണ്ടി വരും, അവസാന ഘട്ടാണ് ചിലപ്പോൾ അതും വേണ്ടി വരും. കാരണം ഇവിടെ വേണ്ട നീതിയാണ്. لقد أرسلنا رسلنا بالبينات فيه بأس شديد ومنافع للناس പുണ്യ റസൂൽ എണീറ്റണം. ഉറക്കെ പറ പുണ്യ റസൂൽ എണീറ്റണം. കയ്യിലൊരു വാളുണ്ട്, ഇങ്ങനെ എണീറ്റും. എല്ലാവരും തമ്മിൽ തമ്മിൽ വെട്ടുക കൊല്ലുക എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് ആർക്കും അധികാരമല്ല, പാടുമില്ല, അതൊന്നും പാടില്ല. പിന്നെ എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അർത്ഥം ഇവിടെ ഭരണകൂടങ്ങൾ നീതി നടപ്പിലാക്കണം, അതവർക്ക് ബാധ്യതയാണ്. وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد وأنزلنا الحديد ഇരുമ്പിനെ ഇറക്കി فيه بأس شديد അതിൽ കടൂരമായ ശക്തിയുണ്ട് ومنافع للناس ചില ഉപകാരങ്ങളുമുണ്ട്. ഉപകാരങ്ങളെ രണ്ടാമതായിട്ടാ പറഞ്ഞത്. ഒന്നാമത് ശക്തിക്ക് വേണ്ടിയാണ് ഇരുമ്പിനെ ഇറക്കിയിട്ടുള്ളത്. ഇരുമ്പ് സമൂഹത്തെ നേരെ നിർത്താനുള്ള ഊർജമാണ്. ഇരുമ്പ് നേരെ അങ്ങോട്ട് നിർത്തും, നേരെ നിന്നിട്ടില്ലെങ്കിൽ. പുണ്യ റസൂൽ എണീറ്റുന്നു. ആ വാള ഒരു വാളും പിടിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ മുന്നിൽ എണീറ്റുന്നു പുണ്യ റസൂൽ. ഇങ്ങനെ നിന്നു മിമ്പറിന്റെ മുകളിലേക്ക് കയറി പുണ്യ റസൂൽ, വാളും പിടിച്ച് ഇങ്ങനെ നിന്നു പുണ്യ റസൂൽ. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാളാണ് ഇന്നും നമ്മൾ പിടിക്കുന്നത്, പക്ഷെ ഇപ്പൊ മരത്തിന്റെ വാളാണ് മാത്രം. മനസ്സിലായില്ല? നമുക്ക് അങ്ങനെ നിന്നു മിമ്പർമാൻ കയറിയിട്ട് ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞു. ഖിയാമത്ത് നാളിന്റെ തൊട്ട് തലേന്ന് വാളും കൊണ്ട് അല്ലാഹു അയച്ച നബിയാണ് ഞാൻ. പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ചെറുതാ പോലോ എന്ന് പുണ്യ റസൂൽ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ മര്യാദ എന്നുള്ള, അതായത് ഇസ്ലാമിന്റെ പുറത്തുള്ളവരെ വിട്ടുന്നല്ല, ഇതിന്റെ ഉള്ളിൽ കയറിയവർ കുതിര വിട്ടാലും ശരിയാക്കും. പുണ്യ റസൂൽ. പിന്നെ നീതി നടപ്പിലായിട്ടില്ലെങ്കിൽ നീതി അങ്ങോട്ട് നടപ്പിലാക്കും എന്ന് പുണ്യ റസൂൽ. അപ്പോൾ ഇവ എന്തിനാണ് ഇവിടെ ഇസ്ലാം വന്നത്? ഇസ്ലാം വന്നത് നീതിക്ക് വേണ്ടിയാണ്. ആ നീതി അങ്ങോട്ട് നടപ്പിലായി ലോകത്ത്. അപ്പൊ ലോകം മുഴുവൻ അവരെ സ്വീകരിച്ചു. നീതിമാന്മാരെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. നീതിമാന്മാരെ അവര് ജീവിക്കുന്നവരാ, അവര് മരിച്ചവരായിരുന്നു, അവര് ജീവിക്കുന്നവരാ. അവര് മരിച്ചവരായിരുന്നു നേരത്തെ, ജീവിക്കുമ്പോൾ മരിച്ചവരായിരുന്നു അവർ. ജീവിക്കുമ്പോഴും ഉണ്ട് ഒരു മരണം. ജീവിക്കും ഒരു മരണമുണ്ട്, അങ്ങനെയും മൃതമായി കിടന്നവനല്ലേ അവൻ, മൃതമായി നടന്നവനല്ലേ അവൻ, എന്നിട്ടോ ഹിദായത്ത് കൊണ്ട് നാം അവനെ ജീവിപ്പിച്ചില്ലേ? അല്ലാഹു ആ ജീവനെ നമുക്ക് തരട്ടെ. മൃതയിരുന്നു. അബൂജഹലിനെ പറ്റി പറഞ്ഞല്ലോ, മൃതമാണവൻ, ചത്തതാണവൻ. ചത്തുകിടക്കുന്നു. ജീവിക്കുമ്പോഴുണ്ട് ഒരു മരണം, അത് ഖുർആൻ ഇല്ലാത്ത മനസ്സാണ്. അതിലേക്ക് പിന്നെ ഖുർആനിന്റെ വെളിച്ചം കിട്ടിയിട്ടാണ് ജീവിപ്പിച്ചു. ഊർജമാണ് ഖുർആൻ നൽകിയത്. അവർ ലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർക്കൊരു വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചം കണ്ടപ്പോൾ എല്ലാവരും വെളിച്ചത്തെ കൊണ്ട് ഓടി വന്നു. അങ്ങനെയാണല്ലോ ശരഭങ്ങൾ വെളിച്ചം വന്നാൽ വെളിച്ചത്തിന്റെ നിർക്ക് ഓടി വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ലോകം മുഴുവനും ഈ വെളിച്ചം. പക്ഷെ ശരഭങ്ങൾ മരിക്കാൻ വേണ്ടിയാണ് വെളിച്ചത്തിന്റെ നിർക്ക് ഓടിയത്, ഇത് ജീവിക്കാൻ വേണ്ടിയാണ് ഓടിയത്. ഇതുകൊണ്ട് മൃതത്തിൽ നിന്ന് ജീവസിലേക്ക് വരും എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നീതിയെ നടപ്പിലാക്കിയത് ഗവർണറാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇവിടുത്തെ ഗവർണർ ഈജിപ്തിലെ ഗവർണർ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ആ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒരു മിസ്രിയെ അടിച്ചു. അടിച്ചപ്പോൾ പറഞ്ഞു, ഇബ്നുൽ അക്രമീൻ, ഞാൻ ബഹുമാനിക്കപ്പെടുന്ന ആളുടെ മോനാണ്, എന്നോട് കളിക്കരുതെന്ന് പറഞ്ഞിട്ട് അടിച്ചത്.
ഞാൻ ഇബ്നുൽ അക്രമീൻ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ മകനാണ് ഞാൻ. എന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ അടിച്ച് ആരാരെ അടിച്ചു? ഗവർണറുടെ മകൻ അടിച്ചു. ആരെ അടിച്ചു? ഒരു സാധാരണക്കാരനായ മിസിരി ബാല്യക്കാരനെ അടിച്ച് അമ്ര ഇബ്നു ആസ്. ഉറക്കപ്പറ, ഗവർണറാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അയച്ച ഗവർണറാണ് ആര്? അമ്ര ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. മന്ത്രികുമാരനുമല്ല, മന്ത്രിയുമല്ല. മന്ത്രി എന്ന് പറഞ്ഞ പോരാ, അന്ന് ഗവർണർ ഭരണമല്ലേ, മന്ത്രിമാരൊന്നുമില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് അമീറുൽ മുഅ്മിനീൻ, പിന്നെ അമീറുൽ മുഅ്മിനീൻ ഓരോ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഗവർണർ. ഒരു തരം എന്ത് ഭരണം? മനസ്സിലായില്ലേ പറഞ്ഞത്? പ്രസിഡന്റ് നേരിട്ട് ഭരിക്കുന്ന കേന്ദ്ര ഭരണം പോലത്തെ ഒരു ഭരണമാണ്. ആരില്ല, മന്ത്രിമാരോ സെനറ്റോ ഒന്നും ഇല്ല. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഗവർണറുടെ പവർ അത്രയുണ്ടാവും? ഉറപ്പല്ലേ? ഭയങ്കര പവറല്ലേ? ഗവർണറെ രാജാവ് എന്ന് വിളിക്കും. അബ്രഹത്ത് ഗവർണറാണല്ലോ, പക്ഷെ അയാളെ എക്കാലത്തും ലോകം വിളിച്ചത് അബ്രഹത്ത് രാജാവ്. അബ്രഹത്ത് രാജാവേ അല്ല, രാജാവ് അബസീനിയൻ നജ്ജാഷിയാണ്. നജ്ജാഷി രാജാവിന്റെ യമനിലേക്കുള്ള ഗവർണറായിരുന്നു ആര്? അബ്രഹത്ത്. മനസ്സിലായില്ല? നമ്മൾ എല്ലാ കാലത്തും പറയുന്ന ഒരു വാക്കുണ്ട്, അബ്രഹത്ത് രാജാവ് കാബ വിളിക്കാൻ വന്നു. അബ്രഹത്ത് രാജാവേ അല്ല, രാജാവ് ആരാ? അബസീനിയൻ ചക്രവർത്തിയായ നജ്ജാഷി. നജ്ജാഷിയുടെ കീഴിലുള്ള യമൻ നാട്ടിലേക്കുള്ള ഗവർണറായിരുന്നു ആര്? അബ്രഹത്ത്. അയാളെ നമ്മൾ എല്ലാ കാലത്തും എന്താ വിളിച്ചത്? അബ്രഹത്ത് രാജാവ്. ആ ഗവർണറാണെങ്കിലും പദവി അത്രയുള്ളെങ്കിലും എന്നാൽ ആ പദവിയിലുള്ള അധികാരത്തിന്റെ തലങ്ങൾ വെച്ച് നോക്കിയാൽ രാജസ്ഥാനത്താണ്. ഏതായാലും ഇത്ര വലിയ സ്ഥാനത്തുള്ള അമ്ര ഇബ്നു ആസ് റളിയല്ലാഹുവിന്റെ മകൻ ഒരു മിസ്രിയെ അടിച്ചു. ഫശക ഇല അമീരിൽ മുഅ്മിനീൻ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മിസ്രിയുടെ കുടുംബം അന്യായം ബോധിപ്പിച്ചു. ഇതാ ഗവർണറുടെ മകൻ ഞങ്ങളെ അടിച്ചു. ഫഹകമ ഉമറു ബിദർബിഹി, ഗവർണറുടെ മകനെ പരസ്യമായി കൈറോ പട്ടണത്തിലിട്ടിട്ട് അടിക്കാൻ ഉമർ ഇബ്നു ഖത്താബ് കൽപ്പന കൊടുത്തു. റളിയല്ലാഹു അൻഹു നീതി നടപ്പിലാക്കി, അടിയടിച്ചു. ആംബ്രനോട് പറഞ്ഞു, ആംബ്രെ കളിക്കണ്ടേ, ഈ നാട്ടുകാരെ അടിമയാക്കാനല്ലേ ഞാൻ എന്നോട് വെച്ചത്? നിന്നെ അവിടെ അധികാരത്തിലെത്തിയവനെ നിന്നെ ഒന്നും അല്ലാതാക്കാനും അല്ലാഹു എനിക്ക് അധികാരം തന്നിട്ടുണ്ട്, മര്യാദക്കുന്നു. ആരോട് പറഞ്ഞു? അമ്രുസാണ് ശരിയാണ്. മകന്റെ കയ്യിൽ നിന്ന് കൈപ്പഴ പറ്റിപ്പോയത് എങ്ങനെയുണ്ട്? നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റായാണ് മക്കളെ കൊണ്ട് കൊടുക്കുന്നത്. മന്ത്രി എന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായത് മെമ്പർ. നിങ്ങൾ ചിന്തിക്കുന്ന കുട്ടി ഇസ്ലാം ഞാൻ വിളിച്ചതിലേക്ക് വരാതിരിക്കുക. ഭരണാധികാരികൾക്കും മേലെയുള്ള ഭരണാധികാരിയാണ് അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ ഏറ്റവും സാധാരണക്കാരനായി ജീവിച്ചു. ഏറ്റവും സാധാരണക്കാരനായി ജീവിച്ചവരാണ് അമീറുൽ മുഅ്മിനീൻ സയ്യിദുന സിദ്ദീഖ്, സയ്യിദുന ഫാറൂഖ്, സയ്യിദുന ഉസ്മാൻ, അലി എല്ലാവരും. നിങ്ങൾ ചിന്തിക്കണം, നോക്കൂ, നിങ്ങൾ മദീനയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു കാഫില സംഘം വന്നാൽ ആ കാഫില കൂട്ടത്തിലേക്ക് സംസ്കരിച്ച് ചെല്ലുമായിരുന്നു സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ്. എന്നിട്ട് പറയും, യാത്ര ചെയ്ത് ക്ഷീണിച്ചവരല്ലേ, ഉറങ്ങിക്കോളൂ, എല്ലാവരും ഉറങ്ങിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരനായി നിൽക്കും. മദീനയിലേക്ക് ചരക്കുകളുമായോ മറ്റോ വരുന്ന കാഫില സംഘങ്ങൾ മദീനയുടെ പ്രാന്തത്ത് എവിടെ വന്നും താവളമടിച്ചാൽ തമ്പടിച്ചാൽ ഇശാനസ്കരിച്ച് അവർക്ക് കാവലിന് പോകുമായിരുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ്. അന്നത്തെ ഇസ്ലാമിക സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യയുടെ ഒരു 25 ഇരട്ടിയുണ്ട്. അന്നത്തെ ഇസ്ലാമിക സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യയുടെ ഒരു 25 ഇരട്ടി വലുതാണ് ഇസ്ലാമിക സാമ്രാജ്യം. അതിന്റെ ഭരണാധികാരിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന മറുദിയ. ആ മനുഷ്യന്റെ പണിയാ പറഞ്ഞു, ചിന്തിക്കേ, സുബ്ഹാന ജല്ല വഅല, ചിന്തിക്കേ, മാറ്റത്രയ. എല്ലാവരും യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുള്ള യാത്രക്കാരെയും തമ്പിൽ കിടത്തിയുറക്കും.
കൂടാരങ്ങളെ അടിക്കും, കുമു കുമു കുമു, അസ്വല അസ്വല, നിസ്കാരത്തിനായി നേരം എണീക്ക് എണീക്ക് എണീക്ക്, എല്ലാരും കൂടാരങ്ങളിൽ അടിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോകും. സയ്യിദുന ഉമർ അറിയുന്നു, ഇത് കഥയല്ല, ഇത് കഥയല്ല, ഇത് ലോകത്ത് നടന്നതാണ്. وَمَنْ كَانَ مَيْتًا فَأَحْيَيْنَا وَجَعَلْنَا لَهُ نُورًا يَمْشِي بِهِ فِي النَّاسِ. അധികാരം ഒരിക്കലും അവരെ മത്തു പിടിപ്പിച്ചില്ല, അവരെ കൊണ്ടുണ്ടായില്ല, ഒരു പ്രയാസം ഉണ്ടായില്ല. അധികാരം ഒരു വിഷയം, അധികാരം അവരെ മത്തു പിടിപ്പിച്ചില്ല, അധികാരത്തിന് വേണ്ടി അവർ ഓടിയില്ല, അധികാരം അവരെ മത്തു പിടിപ്പിച്ചതുമില്ല. ഒരു ദിവസം ഒരു മനുഷ്യനെ ശാമിലേക്കുള്ള പടയിൽ സൈന്യാധിപനാക്കി ഒരാളെ, മഹാനായ സയ്യിദുനാ സിദ്ദീഖ്. അന്ന് വൈകുന്നേരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്പം ഒന്ന് തിരുത്തി, സിദ്ദീഖെ നല്ലത് അയാളല്ല, അയാൾ വരട്ടെ, അയാൾ ഒരു പട്ടാളക്കാരനായി വരട്ടെ, സൈന്യാധിപനാക്കാൻ മറ്റൊരാളെയാണ് പേർഷ്യയിലേക്ക് നല്ലത് എന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒന്നുകൂടി അതാണ് യുക്തം എന്ന് സയ്യിദുന സിദ്ദീഖിന് തോന്നി. രാത്രി തന്നെ ആ മനുഷ്യന്റെ വീട്ടിൽ വാതിൽ പോയി മുട്ടി മുട്ടി ഖലീഫ സയ്യിദുന സിദ്ദീഖ് മുഖം കാണിച്ചു, അയാളോട് പറഞ്ഞു, എന്ത് ഖലീഫ, എന്തിനാ വന്നത്? ഒന്നുമില്ല, എന്റെ അടുത്ത് ചെയ്തി ആ പട്ടം പറ്റിയിട്ടുണ്ട്. സൈന്യാധിപനാക്കാൻ പറ്റിയത് നിങ്ങളെക്കാൾ മറ്റൊരാളാണെന്ന് ഞാൻ സംസാരത്തിൽ മനസ്സിലാക്കി, ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പട്ടാളത്തിൽ നിന്ന് പിന്മാറരുത്, നിങ്ങൾ നിങ്ങളുടെ സൈനിക സേവനം നിർബന്ധമാണ്, നിങ്ങൾ നിർബന്ധമായും നാളെ പടയിൽ വരണം. പക്ഷെ നിങ്ങൾ സൈന്യാധിപനല്ല, ഒരു സാധാരണ പട്ടാളക്കാരനാണ്. അയാൾ സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ പട പുറപ്പെടുകയാ, പടക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാ സയ്യിദുന സിദ്ദീഖ്. അപ്പോൾ ഈ സൈന്യാധിപൻ മറ്റൊരാളാണ്, ഇന്നലെ വിളിച്ച് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആളാണ് സൈന്യാധിപൻ. സൈന്യാധിപൻ ഒരു രാത്രി കൊണ്ട് ചെഞ്ചായി, വേറൊരാളാ സൈന്യാധിപൻ. അപ്പോൾ ഒരു മുനാഫിഖ് വന്നിട്ട് തഴേ ദിവസം സൈന്യാധിപനായി സിദ്ദീഖ് നിശ്ചയിച്ച ആളുടെ അടുത്ത് വന്നിട്ട് മെല്ലെ ഫതന, ഒരു ഫിത്തന ഉണ്ടാക്കി. മെല്ലെ മലി അബീബക്കരി, എന്താണ് ഈ അബീബക്കർ? യഖൂലു ഇന്നക ഖൈദുൽ ജൈശി ഉമൻ വ യഖൂലു ഉദൻ ഇന്നക ജുന്ദിയുൻ അദിയുൻ. മലി അബീബക്കരി, എന്താ ഈ അബൂബക്കറിന് ഇയാക്കെന്താ പ്രാന്തോ, ഇന്നലെ ഇയാക്കെന്താ പറ്റിയത്? ഇയാൾ പറയാ ഒരു ദിവസം നീയാണ് സൈന്യാധിപൻ, പിറ്റേന്ന് വന്നിട്ട് ജനങ്ങളെ മുന്നിൽ നോക്കുമോ ഈ സൈന്യാധിപനല്ല, ഒന്നുമല്ല, ഒരു സാധാരണ പട്ടാളക്കാരൻ, ഈ അബൂബക്കറിന്റെ ഭ്രാന്തോ എന്ന് ഒരു മുനാഫിക്ക് വന്നിട്ട് ഫിത്തനയുണ്ടാക്കി ഈ മനുഷ്യന്റെ മുന്നിൽ. ഈ സ്വഹാബി പട്ടാള ചിട്ടയിൽ നിന്ന് സിദ്ദീഖിന്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു, ഇന്നലെ സൈന്യാധിപനാക്കിയപ്പോൾ എനിക്ക് പ്രത്യേകം ഒരു സന്തോഷം തോന്നാത്തത് കൊണ്ട് ഇന്ന് എന്നെ സാധാരണ പട്ടാളക്കാരനാക്കിയപ്പോൾ പ്രത്യേക ഒരു വിഷമവും തോന്നുന്നില്ല, ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഇന്നലെ സൈന്യാധിപനാക്കിയത് കൊണ്ട് എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നാത്തത് കൊണ്ട് ഇന്ന് എന്നെ സാധാരണ പട്ടാളക്കാരനാക്കിയത് കൊണ്ട് എനിക്ക് ദുഃഖവും തോന്നിയിട്ടില്ല എന്ന് ഈ മനുഷ്യൻ മുനാഫിക്കിനോട് പറഞ്ഞു. وَمَنْ كَانَ مَيْتًا فَأَحْيَيْنَا وَجَعَلْنَا لَهُ نُورًا يَمْشِي بِهِ فِي النَّاسِ. ഉലമായ മാറ്റം ഉണ്ടായി, അധികാരങ്ങളിൽ അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചമുണ്ടായി, അധികാരികൾ ഭരണീയരെക്കാൾ പാവപ്പെട്ടവരായി നിലകൊണ്ടു. പലപ്പോഴും അവർ ഭരണീയരുടെ മുന്നിൽ, ഭരണാധികാരികൾ ഭരണീയരുടെ മുന്നിൽ യാചനയിൽ സംസാരിക്കുന്ന സന്ദർഭം പോലും ഉണ്ടായി. അധികാര കേന്ദ്രങ്ങളിൽ ഒരിക്കലും പല്ലക്കുകളെ നിരത്തുകയോ അധികാരത്തിന്റെ സോപാനത്തിലെ സ്വർണ്ണ ഖചിതമായ കസേരകൾ നിരത്തുകയോ ചെയ്തില്ല. അത് ചെയ്തിരുന്ന പേർഷ്യക്കാരോ 2000 കൊല്ലം മനുഷ്യരെ സാമ്രാജ്യത്തിന്റെ മുഷ്കു കൊണ്ട് അധീനപ്പെടുത്തിയ ആ ായ പേർഷ്യക്കാരെ ക്ഷണികമായി ഇസ്ലാമിക സമൂഹം തൂത്തെറിഞ്ഞു. അവസാനത്തെ പേർഷ്യൻ ഭരണാധികാരിയാണ് യസ്ദഗിർദ് ഓടി ഓടിയിട്ട് ചൈനയിൽ അഭയം തേടി. ആര് ചെന്നപ്പോൾ? അസ്ഹാബുൽ മുസ്തഫ. ഉറക്കപ്പറ, അസ്ഹാബുൽ മുസ്തഫ. പിടിച്ചെക്കാൻ എങ്ങനെ പിടിച്ചെക്കാൻ കഴിയും? وجعلنا له نورا يمشي به في الناس.
ولي يبدو سنغم ستريغلين چوبدو وچ منوحر ماي لاسر تلوم بھاوت تلوم پرتیگ مايا مادگ لئت تلوم ننننن اوارود اوائي ونگلين پرتیگ چشتگل کانچ منوحر ماي نرتم چبتتوڑن دبارن ندو ولائرکیم راجعوين دا بچنم کلکر انگن آئرنو اوسانم يزدگرد چاينی لے کوڑی اپوڑ آران ایال کا بچنم کلکر نرتم چبتتوا Is the Gertine? They were singing along, but Changi Kangi and Chinese coded to number two, like an act to Nangin Nurtangan. Aran Alk, Abayarti, I poem, Alamunil, Aran, Nurtaja, Aran Ayala, Otier, Aswanabul Mustafa. Otier Alayal, Otier, a shepherd to Yakupan, Silla, the Puchikangari. Otier, under a shepherd to Rustum, Pinness, Persian Sainati, Banai, the Rustuman, Rustum, Chachakulichus, Musliming, Musliming, Lavakuta, Tum, Satharna Karnaya, Pinipoya was from Tunica Tidarikuna, so happily, yet Tum, the Ridrenaya, the Bayib, Manish and Dawaka, and Log, Metum, were the late to Barnadavakana. Mukuru and Karinal, Manish and Avana now want to tell Yetu Wali Wali Awaka, Ribi Ibn Amir Rustum in order Paranavaka, Mahana, Ribi Ibn Amir, Riyallah. Is it behind the Bible and the Paul Barno? Ningal Indinan, Ningal Indinan, Yanganati Lake Wonder, Ningal Derrida in Maran, Yangal Korea, Ningal Kuenda Panantanova, Paul Barno and Yangal Kuenda. സുന്നത്തിന്റെ മനോഹരമായ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു പേർഷ്യൻ സേനാനായകനായ റുസ്തും ആദ്യം അയാൾ സേനാനായകനായിരുന്നു യസ്ദഗിർദ് ഓടിയപ്പോൾ അയാൾ ഭരണാധികാരിയായി അതിന്റെ മുന്നിലേക്ക് ചെന്നു മഹാനായ ഇബ്നു അമർ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് പണം തരാൻ തന്നു ഞങ്ങൾക്ക് തീരെ ആവശ്യമില്ല ഞങ്ങൾ മദീനയുടെ നഗരകവാടം കടന്ന് പണത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ഞങ്ങൾ കച്ചവടക്കാരല്ലേ ഷാമിലും കച്ചം യമനിലും കച്ചവടം ചെയ്ത് ജീവന നിവൃത്തി വരുത്താൻ പഠിച്ച ഞങ്ങൾക്ക് പേർഷ്യയിൽ വരേണ്ട ആവശ്യം എന്ത് എന്ന് ഇബ്നു അമർ തിരിച്ചു ചോദിച്ചു അപ്പോൾ ചോദിച്ചു മദീന സാമ്രാജ്യം വികസിപ്പിക്കാനാണെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ പറഞ്ഞു ഞങ്ങൾ രാജ്യത്തെ വികസിപ്പിക്കുന്നതും അതിർത്തിയെ വലുതാക്കുന്നതും ഞങ്ങളുടെ താല്പര്യമല്ല ഞങ്ങൾ അതിനും വന്നതല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത് ഞങ്ങൾ വന്നത് ലിനുഖരിജൻ നാസ മിൻ ലൈഖി ദുനിയാ ഇലാ സഅതിൽ ഖുർആൻ ഭൗതികതയുടെ കുടിസിൽ നിന്ന് രക്ഷപ്പെടുത്തി ഖുർആനിന്റെ മനോഹാരിതയിലേക്കും വിശാലതയിലേക്കും കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ആദ്യവിടെ നടക്കില്ല നിങ്ങളെ മദീനക്കാരെ ഞങ്ങൾ പേർഷ്യക്കാർ ഖാദിസിയയിലെ കിടങ്ങുകൾ നിങ്ങളെ അരിഞ്ഞിട്ട് ഖാദിസിയയിലെ കിടങ്ങിൽ നിറക്കും റുസ്തും വീമ്പിളക്കി നിങ്ങൾക്ക് തന്നത് കൊണ്ട് തിരിച്ചു പോകുന്നതാണ് നല്ലത് അല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ വെട്ടി അരിഞ്ഞിട്ട് നിങ്ങളെ ഖാദിസിയയിലെ കിടങ്ങിൽ ഞങ്ങൾ നിറക്കും അപ്പോൾ അങ്ങനെയാണ് ഭാവമെങ്കിൽ ഖാദിസിയയിലെ കിടങ്ങിൽ ആരെ നിറക്കുമെന്ന് ചരിത്രം കാണുക തിരിച്ചു പോന്നു റളിയല്ലാഹു അൻഹു രണ്ടാഴ്ച കൊണ്ട് പേർഷ്യൻ പട്ടാളം ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനത്തിൽപ്പെട്ട് തകർന്ന തരിപ്പണമായി ചിന്തിക്കുന്നു അവരിൽ തൻ പോരിമക്ക് വേണ്ടി വന്ന ഒരു പട്ടാളക്കാരനും ഉണ്ടായിരുന്നില്ല തൻ പോരിമക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരാളെ പുണ്യ റസൂൽ ക്ഷമിച്ചിട്ടുമില്ല സ്വല്ലല്ലാഹു ഒരു യുദ്ധക്കളത്തിൽ ഒരാൾ യുദ്ധത്തിന് വേണ്ടി വന്നു അയാൾ വല്ലാതെ യുദ്ധത്തിൽ സഹായിച്ചപ്പോൾ സ്വഹാബികൾ അയാളുടെ മഹത്വം വന്ന് പുണ്യ റസൂലിനോട് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഹബീബ് ഇങ്ങനെ പറഞ്ഞു ഇന്നഹു മിൻ അഹ്ലിന്നാർ അയാൾ നരകക്കാരനാണ് അയാളെ പൊലിമ പറയണ്ട ഇത്രയേറെ യുദ്ധം ചെയ്യുന്ന ഒരാൾ നരകക്കാരനോ നബിയേ
جاهد يقال إنه جريء ثيرنا ين بريء بدانا أنا أيام يقتل ديوه نرجع كارنا أنا دبوني رسول صلى الله عليه وسلم الله نملا كاتير تكلم يعني نرتي بريء نلا أتيكار لوعان غلي لبر ما تنجرن داكي أور كلكم بدي نارم بومان بدي إسلام إن دمالر وادي ليك غوندو غوندو لوكم مود من أور كانوا ديردي كورتي غنيا സെൻട്രലേഷ്യയിൽ മുഴുവനും ബഹുമാനപ്പെട്ട മഹാനായ ദുൽഖർനൈൻ കടന്നു പോയ നാടിനപ്പുറവും ബഹുമാനപ്പെട്ട ആ സ്വഹാബുൽ മുസ്തഫ സല്ലല്ലാഹു അവര് ചെന്നു അവർ യൂറോപ്പിലേക്ക് പോയി അവർ സൈപ്രസിലും ബഹുമാനപ്പെട്ട കലിമത്ത് തൗഹീദിന്റെ കുടി നാട്ടി ആ കുടിയുടെ അതിന്റെ ബാക്കി പൂരണങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഫ്രാങ്ക്ഫർട്ടിൽ 10,000 ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണ് കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തത് ഫ്രാങ്ക്ഫർട്ടിൽ ജർമ്മനിയുടെ തലസ്ഥാനത്ത് 10,000 ആളുകൾക്ക് ജുമാ നിസ്കരിക്കാനുള്ള പള്ളിയുണ്ട് ഫ്രാങ്ക്ഫർട്ടിൽ ഒഴുകാണ് ജർമ്മനിയിലൊക്കെ ഇസ്ലാമിലേക്ക് അല്ലാഹു തആല ഈ മഹത്തായ ഈ മലർവാടിയെ ലോകത്തിന് കൂടുതൽ കൂടുതൽ പരിചയപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇനി നിങ്ങൾ ചിന്തിക്കണം എവിടെ കിഴക്കും പടിഞ്ഞാറും സത്യദീനിന്റെ മലർവാടിയിലെ കുഴുകി വന്നു എന്തിനു വേണ്ടി അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ലഭിച്ചു അവർക്ക് നീതി ലഭിച്ചു അവരുടെ പെണ്ണുങ്ങളെ ബഹുമാനിക്കണമെന്നൊരു സത്യദീൻ പഠിപ്പിച്ചു പുഞ്ചിരിക്കുന്നതിൽ പോലും സ്വതക്കയുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഭരണാധികാരി പോലും ചിലപ്പോൾ ഭരണീയരെ ഭയപ്പെട്ടു ഷാമിലേക്കുള്ള ഒരു യാത്രയിൽ നമ്മൾ ചിന്തിക്കണം ഷാമിലേക്കുള്ള ഒരു യാത്രയിൽ മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ക്രിസ്തീയ സഹോദരിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ആ സ്ത്രീ അത് സ്വീകരിച്ചില്ല അപ്പോൾ കരഞ്ഞുപോയി സയ്യിദുന ഉമർ ഒരാളും ഫലം പ്രയോഗിച്ചില്ല ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ആ സ്ത്രീ ഒരു നേരത്തെ ഒതുവെടുക്കാനുള്ള വെള്ളം കൊടുത്തിരുന്നു മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബിന് ആ വെള്ളം ബഹുമാനപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട് ഉതുവെടുത്ത ഒരു അല്പഭാഗം കുടിക്കുകയും ചെയ്തു സന്തോഷം കൊണ്ട് ആ പെണ്ണിനോട് കരിച്ച് നന്ദി പറഞ്ഞ് ക്ഷണിച്ചു അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു ഇല്ല ഞാൻ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറില്ല ഫബക ഉമർ ആ പെണ്ണ് നിൽക്കുന്ന ഭൂമിയുടെ അടക്കം ഭരണാധികാരിയാണ് അന്ന് സയ്യിദുന ഉമർ കരഞ്ഞു തിരിച്ചറിഞ്ഞു വന്നു അവരോട് യാത്രാമംഗളം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞു വന്നു സയ്യിദുന ഉമർ അവരെ വീട്ടിൽ നിന്ന് ആരാ ഒരു വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു ക്രിസ്ത്യാനി പെണ്ണിന്റെ വീട്ടിൽ പോയി നന്ദി പറഞ്ഞിട്ട് അവരെ ഇസ്ലാമിയിലേക്ക് ക്ഷണിച്ച് അവർ തിരസ്കരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു സയ്യിദുന ഉമർ നിങ്ങളെ ചിന്തിക്കണം അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചം എത്രയായിരുന്നു അല്ലാഹു അവരെയൊക്കെ എത്രമേൽ സാധാരണക്കാരായി നിലകൊള്ളാൻ പഠിപ്പിച്ചു ഒരു ക്രിസ്ത്യാനി പെണ്ണിന്റെ ഭൂമി ഇസ്ലാമിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ മഹാനായ ഖലീഫ ഹാറൂൺ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനി പെണ്ണിന്റെ വീട് നിൽക്കുന്ന സ്ഥലം പള്ളിയാക്കാനുള്ള സാഹചര്യം വളരെ അനിവാര്യമായ സാഹചര്യമായിരുന്നു അപ്പോൾ അവിടുത്തെ ഗവർണർ ആ പെണ്ണിനോട് ബഗ്ദാദിലെ ഗവർണർ ആ പെണ്ണിനോട് ഈ ഭൂമി ഇസ്ലാമിന് ഒരു പള്ളിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ആ പെണ്ണ് സമ്മതിച്ചില്ല എന്റെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയായി ഞങ്ങൾ ക്രിസ്ത്യാനികളായ ഞങ്ങളുടെ കുടുംബം സ്ഥിരതാമസമുള്ള ഒരു വീടാണ് അവിടുന്ന് എനിക്ക് ഇറങ്ങാനാവില്ല പിന്നെ നിർബന്ധിച്ചു ഒരു അനിവാര്യമായ സ്ഥലമാണ് ആ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയ ഒരുപാട് ആളുകൾക്ക് ഉപകാരമുണ്ടാവും ഗവർണർ പിന്നെയും കത്തയച്ചു നിങ്ങളത് സ്വീകരിക്കണം ആ പള്ളി ഞങ്ങൾക്കത് പള്ളി ഉണ്ടാക്കേണ്ടി വരണം നിങ്ങൾക്ക് പണം തരും വളരെ നിർബന്ധിച്ചു നിർബന്ധിച്ചിട്ടും ആ സ്ത്രീ അത് കൊടുത്തില്ല ഞങ്ങൾ അച്ഛനായിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥല അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പള്ളിയാക്കി തരാൻ പറ്റൂല ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യം അവസാനം ഗവർണർ ഓർഡർ ഇട്ടു അവരെ അവിടുന്ന് ഇറക്കിയിട്ട് അവർക്ക് രണ്ടിരട്ടി വില കൊടുക്കാൻ തീരുമാനിച്ചു മനസ്സിലാവുണ്ടോ പറഞ്ഞത് ശരിക്ക് എല്ലാം കൊടുക്കേണ്ട ഒരു വിഷയമാണ് ബഗ്ദാദിലെ ഗവർണർ എന്ത് ചെയ്തു രണ്ടിരട്ടി വില കൊടുത്തിട്ട് അത് പിടിച്ചടച്ചു രണ്ടിരട്ടി വിലയും കൊടുത്തു അവരിറങ്ങി വന്നു ഈ സ്ത്രീ എന്ത് ചെയ്തു അക്കാലത്തെ ഖലീഫയായ ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി കേസ് കൊടുത്തു അപ്പോഴത്തിന് മനോഹരമായ ഒരു പള്ളി പണിഞ്ഞു കഴിഞ്ഞിരുന്നു ആ ഭൂമിയിൽ
ഇവിടെ അവസാനം ഈ സ്ത്രീ ഈ വൃദ്ധയായ സ്ത്രീ അവർ ഏകയായി പാർത്തിരുന്ന ആ വീട്ടിൽ തൻ്റെ വീട് വിലയൊക്കെ ഇരട്ടി കിട്ടി. പക്ഷേ അവർക്ക് വളരെ വേദന കൊണ്ട് ആ അച്ഛനും അച്ഛൻ്റെ അച്ഛനും താമസിച്ച ഭൂമി നഷ്ടപ്പെട്ട വേദനയിൽ അവർ ഖലീഫ ഹാറൂൺ റഷീദ് റളിയല്ലാഹു അൻഹുവിനെ കേസ് കൊടുത്തു. കേസ് തീരുമാനമായി വന്നപ്പോഴത്തിന് മനോഹരമായ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഭൂമിയിൽ ബഗ്ദാദുകാർ. ഖലീഫ ഓർഡർ ഇട്ട് ആ പള്ളി വിളിക്കുക, എന്നിട്ട് പഴയ വീട് കെട്ടി കൊടുക്കുക. മനസ്സിലായ നിങ്ങൾക്ക് പറഞ്ഞത് പള്ളി വിളിച്ചു എന്തിന്? ആ മുസ്ലിമീങ്ങൾ രാമൻ ജനിച്ച സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് പിടിച്ചടക്കുമെന്ന് ചരിത്രത്തിൽ ഒരാൾക്ക് വരാൻ കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതൊരിക്കലും ചെയ്യൂ. അങ്ങനത്തെ ഒരു പള്ളി ഇസ്ലാമിൽ ഉണ്ടാവില്ല. ഖലീഫ ഓർഡർ ഇട്ടു വേണ്ട, ഖലീഫ ഓർഡർ ഇട്ടു പള്ളി പൊളിക്കുക. എന്നിട്ടാ ക്രിസ്തീയ സഹോദരിയുടെ വീട് പഴയ പോലെ കെട്ടിക്കൊടുക്കുക. ബഗ്ദാദ് പട്ടണത്തിന്റെ നടുവിൽ തലയർത്തി നിന്ന പള്ളി ബഹുമാനപ്പെട്ട ഖലീഫ ഹാറൂൺ റഷീദ് റളിയല്ലാഹു അൻഹു പൊളിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് പഴയ ക്രിസ്ത്യാനി പെണ്ണിന്റെ സാധാരണ വീട് അവർക്ക് കൊടുത്തു, പണം തിരിച്ചു വാങ്ങിയത് വീട്. അവർക്ക് നൽകിയിരുന്ന പണം അവരുടെ മനസ്സ് വേദനയുടെ പാരിതോഷികമായി നൽകി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവർ ഇതിനിടയിൽ അനുഭവിച്ച വേദനയുടെ പാരിതോഷികമായി നൽകി, പണം തിരിച്ചു വാങ്ങിയില്ല. പള്ളി വിളിച്ചു ക്രിസ്ത്യാനി പെണ്ണിനെ, പറ എന്താ പറയണ, പറ പള്ളി വിളിച്ചു. ഇസ്ലാമിൽ ഇസ്ലാം ബഗ്ദാദിന്റെ നടുവിൽ ഉണ്ടാക്കിയ മനോഹരമായ പള്ളി പൊളിച്ചു. എന്തിന്? അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കണ്ണീര് വീണ ഒരു അബ്ദിന്റെ, അത് ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും ആ പെണ്ണിന്റെ കണ്ണുനീര് വീണ ഭൂമി ഇസ്ലാമിൽ പള്ളിക്ക് ആവശ്യമില്ല. അത് അനീതിയാ. ആ പള്ളിയിൽ നിസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് എന്ന് ഉലമാക്കൾ ഫത്വ കൊടുത്തു. ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ പള്ളി പൊളിക്കാൻ കൽപ്പന കൊടുത്തു. പള്ളിയാണ് വിളിച്ചു. എന്നിട്ട് പഴയ കോലത്തിൽ ക്രിസ്ത്യാനി പെണ്ണിന് വീട് കെട്ടിക്കൊടുത്തു. രണ്ടരട്ടി വില കൊടുത്തിരുന്നു. ആ വിലയിൽ ഒരു ചില്ലിക്കാശും ഖലീഫ തിരിച്ചു വാങ്ങിയില്ല. എന്തുകൊണ്ട്? അത് അവരുടെ വേദനയുടെ പാരിതോഷികമായി. അതാണ് ഉമ്മത്ത് മുഹമ്മദ്. ഈ സമൂഹത്തെ ലോകം എങ്ങനെ നിങ്ങൾ ഇത് ചിന്തിക്കേ? ഇത് നീതിയുടെ തത്വശാസ്ത്രമാണ്. فَمَنْ كَانَ مَيْتًا فَأَحْيَيْنَا وَجَعَلْنَا لَهُ نُورًا يَمْشِي بِهِ فِي النَّاسِ. ജൂത സ്ത്രീ കരയുന്നതിന്റെ നടുവിലൂടെ ഇറങ്ങി വന്നു സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഒരൊറ്റ സമയത്ത് ബിലാൽ റസൂലുള്ള ശകാരിച്ചിട്ടുള്ളു, ബിലാലെ നസഅത്ത് റഹ്മത മിൻക, എന്താ നിനക്ക് പറ്റിയ? ആ പെണ്ണിനോട് വാക്ക് പറഞ്ഞൂടെ നിനക്ക്, അല്ലെങ്കിൽ അതിൽ പോവരുത്. പെണ്ണ് ആ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്ക, യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്കുന്നിടത്ത് ജൂത പെണ്ണ് ഇറങ്ങി വന്നു. മുസ്ലിമീങ്ങളും മരിച്ചിട്ടുണ്ട്, പലരും മരിച്ചിട്ടുണ്ട്, യുദ്ധമല്ല സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ഇത് ദൂരെ നിന്ന് കണ്ടു സയ്യിദുന മുഹമ്മദ്. അതിൽ നടന്നു പോരുന്നുണ്ട് ബിലാല്. ആ പെണ്ണ് മുടി അഴിച്ചിട്ട് ഭർത്താവിന്റെ മുന്നിൽ നിന്ന് വേപത്ത് കൊള്ളുക, വേവലാതി പറയുക ഭർത്താവിന്റെ ഡെഡ് ബോഡിയുടെ മുന്നിൽ. അതിലൂടെ അങ്ങനെ നടന്നു വന്നു സയ്യിദുന ബിലാൽ. പെണ്ണിന്റെ മുന്നിൽ അടുത്തൂടെ ഒരു വാക്കുമുണ്ടാകുന്ന നടന്നു പോരാ, നിന്റെ മനസ്സിൽ എന്താ കരുണ വറ്റിയോ? ബിലാൽ റളിയല്ലാഹു ആക്ഷേപിച്ചു, പുണ്യ റസൂൽ ഒരു വാക്ക് പറയണ്ട, സാരല്ല ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ കൂട്ടത്തിൽ യുദ്ധമല്ലേ, ഇനി യുദ്ധം ഉണ്ടാവാതിരിക്കാൻ നോക്കാം, നമ്മൾ രണ്ടു കൂട്ടരും കിണഞ്ഞ് ശ്രമിക്കാം, ഇത് സ്വാഭാവികമല്ലേ, വിഷമിക്കരുത് എന്ന് ഈ പെണ്ണിനോട് പറയണ്ടേ, ഇല്ലെങ്കിൽ അതിലെ പോവാതിരിക്കണ്ടേ. നിന്റെ മനസ്സിൽ നിന്ന് കരുണ നീങ്ങിപ്പോയോ ബിലാല്? ഈ ബിലാലിനെ പറ്റി ഒരിക്കൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, സബക്ക തവനീ ഫിൽ ജന്ന, സ്വർഗത്തിൽ നീ എന്റെ മുന്നിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പുണ്യ റസൂൽ. അങ്ങനത്തെ ബിലാലിനെ ആക്ഷേപിച്ചു, ഒരു മയ്യത്തിന്റെ ഒരു ജൂടന്റെ മയ്യത്തിന്റെ അടുന്നുകൂടെ നടന്നു പോണ കാരണത്താൽ പുണ്യ റസൂൽ ഒരു വാക്ക് പറയുന്നു. ഒരു മയ്യത്തല്ലേ ജൂടനാണെങ്കിൽ ആ പെണ്ണവിടെ കരയണില്ല, ഒരു വാക്ക് പറഞ്ഞോണ്ട്, ഒരു സമാധാനം പറഞ്ഞോണ്ട്, എന്താ ബിലാലെ എന്ന് പുണ്യ റസൂൽ. ഇത് സമാധാനത്തിന്റെ തത്വശാസ്ത്രമാണ്, ഇത് നീതിയുടെ തത്വശാസ്ത്രമാണ്, ഇത് മനസ്സ് കഴിവിന്റെയും സ്നേഹത്തിന്റെയും തത്വശാസ്ത്രമാണ്. ഇതിനെ തകർക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഇത് വെളിച്ചാണ്. ദനവമങ്കാനമൈതം ഫഹയൈ
وجعلنا له نورا يمشي به في الناس. അതാണ് ഇസ്ലാമിക ചരിത്രം. അതിനെ സ്വീകരിക്കാത്ത ഒരാൾ ചരിത്രത്തിൽ ഉണ്ടായില്ല. എല്ലാവരും ഈ വെളിച്ചത്തിന്റെ മലർവാടിയിലേക്ക് ലോകം മുഴുവനും ഒഴുകി വന്നു. ഇന്ത്യൻ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പുത്രൻ ഹരിലാൽ ഈ പൊന്നാനിയിൽ വന്നാണ് മുസ്ലിമായത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള ഗാന്ധി എന്നാണ്. ഈ പൊന്നാനിയിലെ രജിസ്ട്രേഷൻ ബുക്കിലുണ്ട്. 1936 പൊന്നാനി വന്നിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്ത്യൻ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ മൂത്രപുത്രൻ ഹരിലാൽ മുസ്ലിമാകാൻ വേണ്ടി വന്നു. എങ്ങോട്ട് പറ? എങ്ങോട്ട്? പൊന്നാനി മൗനത്തിൽ. പൊന്നാനി മൗനത്തിൽ ഹരിലാൽ വന്നു. 5000 മുസ്ലിമീങ്ങൾ മനോഹരമായ ആ ത്രിവേണി സംഗമം പോലെയുള്ള മനോഹരമായ ആ കടപ്പുറത്ത് അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു. 5000 മുസ്ലിമീങ്ങൾ ഹരിലാൽ പിന്നെ ചരിത്രത്തിലേക്ക് മാറി. ഹരിലാൽ പിന്നീട് അബ്ദുള്ള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. അബ്ദുള്ള ഗാന്ധിയാണ് ഹരിലാൽ മരിക്കും. ആരുടെ മകൻ? എന്തായിരുന്നു പറഞ്ഞ ആരുടെ മകൻ? ഗാന്ധിജിയുടെ മകൻ ഹരിലാൽ. ഹരി എന്ന വാക്കിന് ഗാന്ധിജിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണല്ലോ അധസ്ഥിത വർഗത്തിന് ഹരിജനങ്ങൾ എന്ന് പേര് കൊടുത്തത്. ഹരി മനസ്സിലായില്ലേ? ഹരി എന്ന വാക്ക് ഗാന്ധിജിക്ക് വലിയ ഇഷ്ടമുള്ള വാക്കാണ്. ഹരി ആ വാക്ക് വെച്ച് ഈ മഹാനായ ഗാന്ധിജി, ഇന്ത്യൻ രാഷ്ട്രപിതാവായ ഗാന്ധിജി തന്റെ മൂത്ത പുത്രന് നൽകിയ പേരാണ് കസ്തൂർബയുടെയും കസ്തൂർബ ഗാന്ധിയുടെയും ഗാന്ധിജിയുടെയും മൂത്ത പുത്രനാണ് ഹരിലാൽ. ആ ഹരിലാൽ 1936 പൊന്നാനിയിൽ വന്ന് മുസ്ലിമായി അവിടെ ദിവസങ്ങളോളം താമസിച്ച് പരിശുദ്ധ അറബി ഭാഷയും ഫാത്തിഹയും ഖുൽഹുവല്ലാഹു അഹദുള്ള സൂറത്തുകൾ പഠിച്ച് വലിയ ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് വന്ന് അബ്ദുള്ള ഗാന്ധി എന്ന പേരിൽ പേര് സ്വീകരിച്ചു. ഞാൻ ഈ വർഷം ഈ ചരിത്രം അറിഞ്ഞപ്പോൾ പൊന്നാനിയിൽ ഇരുത്തിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് 1930 മുതലുള്ള മൊത്തം അങ്ങോട്ട് പരിശോധിപ്പിച്ചു. ഇരുന്നിട്ട് പൊടി പുരട്ടി കിടക്കുന്നത് മുഴുവൻ അവർ എടുത്തിട്ട് അങ്ങോട്ട് പരിശോധിച്ചപ്പോൾ കിട്ടി. പഴയ രജിസ്ട്രേഷനിലുണ്ട്. 1936 അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആര്? ഹരിലാൽ എന്ന അബ്ദുള്ള ഗാന്ധി ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ലോകം മുഴുവനും ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് വന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അധികാര കേന്ദ്രങ്ങളെ ബഹുമാനപ്പെട്ട വെളിച്ചത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ സംഭാവനയാണ്. ലോകം മുഴുവനും മാറ്റമുണ്ടായി. നീതിയുടെ തത്വശാസ്ത്രങ്ങളും നീതിയുടെ രാഷ്ട്രമീമാംസ തത്വങ്ങളും ലോകത്തെ പുസ്തകങ്ങളിലും തടിച്ച പുസ്തകങ്ങളിലും നിലകൊള്ളുകയും അത് പിന്നെ അധികാരികളെ ഉറക്കം കെടുത്തുകയും അങ്ങനെ സ്തോഭജന്യമായ ഒരു വെളിച്ചത്തിന്റെ നേർക്ക് നടക്കാൻ സകല മനുഷ്യരും ഭരണാധികാരികളും നിർബന്ധിതരാവുകയും ചെയ്തു. അതെല്ലാം മഹത്തായ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആന്ദോളനവും അതിന്റെ ഒരു പരിണിത ഫലവും അതിന്റെ ഒരു ലാഭവുമായിരുന്നു എന്ന് ചരിത്രത്തിൽ പരിശോധിച്ച ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അള്ളാഹുവിന്റെ മഗ്ഫൂരിയങ്ങളായ ഇബാദിൽ പരിശുദ്ധ റമളാനിൽ അള്ളാഹു അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഈ പറഞ്ഞ എല്ലാവരെയും ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന സ്വാഹിമീങ്ങളിൽ അള്ളാഹു ചേർക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ ദുആയിലേക്ക് ഇരിക്കാൻ പോവാണ്. ഇനി ദുആയും ബഹുമാനപ്പെട്ടവരുടെ അതോടനുബന്ധിച്ച നസീഹത്തുമാണ്. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن
بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون فرشد قرآن قال الله عز وجل لا تكثر الكلام بغير ذكر الله فإن كثرة الكلام بغير ذكر الله تورث قسوة القلب وإن أبعد الناس إلى الله القلب القاسي نبينا رسول الله يا أهل بدر اقضيا لي حاجتي وأشرف يا أولاد الرسول عترتي يا أهل أحد اقضيا لي حاجتي وأشرف يا أولاد الرسول عترتي ريحانتيه حسن حسين فاطمة بعدا لكل شيء وبكل فرع منهما ديان دار السلام يدخلا سبحانه وبسائر الشهداء والأصحاب اقضي الحوائج يسرا حسابي اقضي الحوائج يسرا حسابي اقضي الحوائج يسرا حسابي وعلم يوم سيدنا محمد വേദിയിൽ ഉപവിഷ്ടരായ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷൻ ശ്രേഷ്ഠമായ ഖുർആൻ പ്രഭാഷണത്തിൻ്റെ നേതൃത്വവുമായ ഏറ്റവും ബഹുമാനം നിറഞ്ഞ കാസിം ഉസ്താദ് അവർകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരിക്കൽ കൂടി തന്ന് അനുഗ്രഹിച്ച ഈ മഹത്തായ സുദിനത്തിൻ്റെയും മാസത്തിൻ്റെയും ധന്യമായ ശ്രേഷ്ഠമായ ദിവസത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ ഉപ്പമാരെ ഉമ്മമാരെ സഹോദര സഹോദരിമാരെ ഈ മഹത്തായ നമ്മുടെ സദസ്സിനെ വീക്ഷിക്കുന്ന നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ഈ സദസ്സിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നാം 11 മാസക്കാലം തിന്നും കുടിച്ചും ഭുജിച്ചും നടന്ന നമ്മുടെ ഹൃദയത്തിൽ ഇത് അടിഞ്ഞുകൂടിയതായ ദുർമേധസ്സുകളെ അകറ്റുവാനും അള്ളാഹുവിനോട് കൈമലർത്തുവാനും അള്ളാഹുവിനോട് ദുആ ചെയ്യുവാനും ഇസ്തിഗ്ഫാർ ചെയ്യുവാനും പറ്റുന്ന അള്ളാഹു നമുക്ക് തന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു പത്താണ് നടുവിലെ പത്തായ ഇസ്തിഗ്ഫാറിൻ്റെ പത്ത്.
ഇത് തൗബക്കും ഇസ്തിഗ്ഫാറിനും അല്ലാഹുവിനോട് നാം ചെയ്ത ദോഷങ്ങളെ കൈമലർത്തിക്കൊണ്ട് കേണപേക്ഷിച്ചുകൊണ്ട് ദുആ ചെയ്യുവാനും പറ്റിയ ഒരു പത്താണ്. ഇത് ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ പത്താണ്, ബദരീങ്ങളുടെ മജ്ലിസാണ്, സദസ്സാണ്. ബദർ ഷുഹദായിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മജ്ലിസിൽ ദുആ ചെയ്താൽ അല്ലാഹു അത് ആ പ്രാർത്ഥന സ്വീകരിക്കും, അത് യാതൊരു സംശയവുമില്ല. ബഹുമാനികളെ, ദിക്ര് തസ്ബീഹ് എന്നെല്ലാം പറയുമ്പോൾ അത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സ്വാലിഹായ വലിയ കർമ്മത്തിൽപ്പെട്ട ഒരു ഇബാദത്ത് തന്നെയാണ്. ഈ ദിക്ര് തസ്ബീഹുകളെ കൊണ്ട് മനുഷ്യ ഹൃദയത്തിനെ മാറ്റിയെടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഇത്രയും ദിനങ്ങളും ദിവസങ്ങളും ധാരാളം ദിവസങ്ങൾ അല്ലാഹുവിനെ ഓർക്കാതെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച ആളുകൾക്കുള്ള ഹൃദയത്തിനെ മാറ്റിയെടുക്കുവാനും ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല കഴിവുകൾ കൊടുത്ത, അതല്ലെങ്കിൽ ധാരാളം അല്ലാഹു ഇവിടെ ഇറക്കിയ രോഗങ്ങൾക്കുള്ള ശമനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ദിക്ര് തസ്ബീഹുകളെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഏതാണ് എന്നും ഏത് രോഗത്തിന് ഏത് ദിക്റാണ് ഇതിന് ശിഫ എന്നും ഏതൊക്കെ ഉപയോഗിച്ചാലാണ് ഇന്ന രോഗങ്ങൾക്ക് ഇതിന് ശിഫ നൽകുക എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്നുള്ള ദിക്റാണ് നമ്മൾ സാധാരണ എപ്പോഴും ഇസ്തിഗ്ഫാറിന്റെ പത്താണല്ലോ ഈ പത്ത് നമ്മൾ ചൊല്ലാറില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉച്ചരിക്കാനുള്ള നാവിൻ്റെ കഴിവ് തന്നു എങ്കിൽ ധാരാളം എന്തെങ്കിലും സംസാരിക്കുവാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിഷ്ടപ്പെട്ട് നമുക്ക് നാവ് വഴിപ്പെടുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുവാനോ ഉള്ളതല്ല നമുക്ക് അല്ലാഹു തന്ന നാവും വായി. മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത അധികരിച്ച സംസാരം നിങ്ങളെ നാവിൽ നിന്നുണ്ടാവരുത്. മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത അധികരിച്ച സംസാരം നിങ്ങൾ അധികരിപ്പിക്കരുത്. നിശ്ചയം അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത നിങ്ങളിൽ നിന്നുണ്ടാകുന്ന അധികരിച്ച സംസാരം തൂരിസു കസ്വതൽ ഖൽബ്, അത് നിങ്ങളെ ഹൃദയത്തിന് കടുപ്പുണ്ടാക്കി തീർക്കും. മഹാനായ റസൂലുള്ള പറയുന്നു, നിശ്ചയം അല്ലാഹുവിനോട് ഏറ്റവും വിദൂരമായ മനുഷ്യൻ മനുഷ്യന്മാരിൽ അൽ ഖൽബുൽ ഖാസി, കടുത്ത ഹൃദയമുള്ള മനുഷ്യനാണ്. ഒരു മനുഷ്യൻ ഒരു ദോഷം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴും, രണ്ട് ദോഷം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ രണ്ട് പുള്ളികൾ വീഴും, മൂന്ന് ദോഷം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ മൂന്ന് പുള്ളികൾ വീഴും. ഇങ്ങനെ ധാരാളം ദോഷങ്ങൾ ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ധാരാളം പുള്ളികൾ വീഴും. എന്നാൽ നിങ്ങളെ ഹൃദയത്തിൽ ദോഷങ്ങളെ കൊണ്ട് വീണതായ പുള്ളികളെ മാറ്റം ചെയ്യാൻ മഹാനായ റസൂലുള്ള പഠിപ്പിക്കുന്നു, ഒരു ഡോക്ടർ കൊണ്ട് സാധ്യമല്ല, ഇഞ്ചക്ഷൻ കൊണ്ട് സാധ്യമല്ല, ഓപ്പറേഷൻ കൊണ്ട് സാധ്യമല്ല. അല്ലാഹുവിന്റെ ദിക്ര് തസ്ബീഹുകളെ കൊണ്ട് മാത്രമാണ് ദോഷങ്ങളെ കൊണ്ട് നമ്മളെ ഹൃദയത്തിൽ വീണതായിരിക്കുന്ന പുള്ളികളെ മാറ്റം ചെയ്യാൻ, നീക്കം ചെയ്യാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടുള്ളത് മഹാനായ റസൂലുള്ള പഠിപ്പിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, അപ്പൊ നമ്മളെ ഹൃദയത്തിൽ ധാരാളം ദോഷങ്ങൾ ചെയ്ത് ഈ ദോഷങ്ങളാൽ ഹൃദയം കടുത്തുപോയിരിക്കുകയാണ്. അപ്പൊ ഈ കടുപ്പും ഹൃദയത്തിന്റെ ഈ കട്ടിപ്പും എല്ലാം ഒരു നൈതാർത്ഥമാക്കാൻ അല്ലാഹു ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ ദീനിന്റെ ചട്ടക്കൂടനുസരിച്ച് നമ്മുടെ ജീവിതത്തിനെയും നമ്മുടെ പ്രവർത്തനെയും ആക്കി തീർക്കുവാനുള്ള അവസരമാണ് അല്ലാഹു നൽകിയതാണ് ദിക്ര് തസ്ബീഹ്. ഇത് വിശുദ്ധ റമളാനിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. റമളാനിൽ നമുക്കറിയാം എല്ലാ മെഹ്റാബുകളിലും നമ്മൾ കേൾക്കുന്നതാണ്, ഒരു ഫറള് ചെയ്താൽ 70 ഫറളിന്റെയും ഒരു സുന്നത്ത് ചെയ്താൽ ഫറളിന്റെയും പ്രതിഫലമുള്ള മാസമാണല്ലോ. അപ്പൊ ധാരാളം സുന്നത്തായ കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഫറളിന്റെ പ്രതിഫലം നൽകുന്ന മാസമായതുകൊണ്ട് ദിക്റിനും തസ്ബീഹിനും പ്രത്യേകമായ ഫളുണ്ട്.
ഫറളായ കാര്യങ്ങൾ ചെയ്യൽ നമുക്ക് ഏതായിരുന്നാലും നിർബന്ധമാണ്. അപ്പൊ ആ ഫറളായ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പുറമെ സുന്നത്തായ കാര്യങ്ങൾ കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹൃദയത്തിൽ നല്ല മാറ്റമുണ്ടാക്കും. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, എന്റെ അടിമ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് എന്നോട് മെല്ലെ മെല്ലെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഫറളായ കാര്യങ്ങൾ ചെയ്ത് സുന്നത്തായ കാര്യങ്ങൾ മെല്ലെ മെല്ലെ ചെയ്തിട്ട്, സുന്നത്ത് നിസ്കാരങ്ങളായിരുന്നാലും ദിക്ര തസ്ബീഹ് ആയിരുന്നാലും മെല്ലെ മെല്ലെ അവൻ ചെയ്തു തുടങ്ങുമ്പോ അല്ലാഹു പഠിപ്പിക്കുന്നു, ആ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടും. ഞാൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു പറയുന്നു, കുന്തു സമ്മഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേട്ടുകൊണ്ടിരിക്കുന്നതായ ചെവി ഞാനാകും. വബസറഹു അല്ലദീ യബ്സറു ബിഹി, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നതായ കണ്ണ് ഞാനാകും. വയദഹു അല്ലദീ യബ്തിശു ബിഹാ, അവൻ അധ്വാനിക്കുന്നതായ കൈ ഞാനാകും. വരിജുലഹു അല്ലദീ യംശീ ബിഹാ, അവൻ സഞ്ചരിക്കുന്നതായ കാല് ഞാനാകും. വഇൻസാരനീലഉഅതിയന്നഹു, അങ്ങനെ ദിക്റും തസ്ബീഹും പതിവാക്കി നീങ്ങിയതായ ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് അല്ലാഹുവിനോട് വല്ല കാര്യവും അവൻ ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ മഴ പെയ്യണമെന്ന് ആ ദിക്റ് ചൊല്ലുന്ന നാവ് കൊണ്ടങ്ങ് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ആ ദിക്റ് തസ്ബീഹ് സുന്നത്തായ കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ സംഭവിക്കണമെന്ന് അല്ലാഹുവിനോടങ്ങ് പറഞ്ഞാൽ ആ നാവിന് പ്രത്യേകമായ അസറുണ്ടാകും, പ്രത്യേകമായ ഫലമുണ്ടാകും. അവൻ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ അവന് നൽകും. അല്ലാഹു ആ പറയുന്നത് അല്ലാഹുവിനോട് വല്ല കാര്യവും അവൻ കാവൽ ചോദിച്ചാൽ അല്ലാഹു അവനെ കാക്കും. ഇപ്പോൾ ഇവിടെ മഴ വേണ്ട ഒരു മഹാൻ പറഞ്ഞാൽ, ഒരു ദിക്ര് ചൊല്ലുന്ന, ഒരു തസ്ബീഹ് ചൊല്ലുന്ന, ഒരു ഇസ്തിഗ്ഫാർ പതിവാക്കിയ ഒരു മനുഷ്യൻ അവങ്ങ് പറഞ്ഞാൽ ഇവിടെ മഴയുണ്ടാവില്ല, മഴ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കും. ഇതാണ് മഹാന്മാരുടെ ലോകം, ഇതാണ് മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തത്. ഇത് മഹാന്മാർക്ക് മാത്രമല്ല, ഞാനും നിങ്ങളും വളരെയേറെക്കാലം ദോഷികളായി ജീവിച്ചവരാണല്ലോ. ഇനി ഒരു മടക്കം എന്നുള്ള നിലക്ക് ഈ വിശുദ്ധ റമദാനിന്റെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ എല്ലാ ചെയ്തികളും മാറ്റിവെച്ച് ദിക്റും തസ്ബീഹും നമ്മുടെ ജീവിതത്തിൽ ഒരു പാതയാക്കി തീർക്കുകയും നമ്മുടെ നാവിനെയും നമ്മുടെ മനസ്സിനെയും അല്ലാഹുവിന്റെ ചട്ടക്കൂടിൽ മാത്രം ഒതുക്കി ജീവിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കഴിഞ്ഞ മഹാന്മാർക്ക് കൊടുത്തതായ അതേ കഴിവ് പോലെ അല്ലാഹു നമുക്കും തരും. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ ആശമുറിയരുത്. അല്ലാഹു വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതുപോലെ ഈ അവസരവും ഈ സംരംഭവും ഒക്കെ അല്ലാഹു നമുക്കും തരും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദിക്റും തസ്ബീഹും അങ്ങനെ പതിവാക്കുമ്പോൾ മഹാന്മാരുടെ ആ ജീവിതം അല്ലാഹു നമുക്കും തന്നുകൊണ്ടിരിക്കും. ഒരു അടിമ എന്നിലേക്ക് ഒരു ചാണിങ്ങോട്ട് എടുത്താൽ, ഞാൻ ആ മനുഷ്യനിലേക്ക് ഒരു മുഴമങ്ങോട്ടെടുക്കും. അല്ലാഹു പറയുന്നു, ആ മനുഷ്യൻ എന്നിലേക്ക് ഒരു മുഴമിങ്ങോട്ടെടുത്താൽ, ഞാനും ആ മനുഷ്യനോട് ഒരു കൈ അങ്ങോട്ടെടുക്കും. അല്ലാഹുവിനോട് ഒരു മനുഷ്യൻ ഒരു ചാണെടുത്താൽ അല്ലാഹു ഇങ്ങോട്ട് ഒരു മുഴ, ഒരു മുഴം അല്ലാഹുവിനോടുത്താൽ അല്ലാഹു ഒരു കയ്യ് ഇങ്ങോട്ടെടുക്കും. ഇതാണ് അല്ലാഹു. വൈദാ അതാനി, അല്ലാഹു പറയുന്നു, വൈദാ അതാനി യംശി, ഒരു മനുഷ്യൻ എന്നിലേക്ക് നടന്നു വന്നാൽ, അല്ലാഹു പറയുന്നു, അതൈതുഹു ഹർവല, ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. ഇതാണ് അല്ലാഹുവിന്റെ സ്വഭാവം എന്നിരിക്കെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് മഹാന്മാർ ജീവിച്ച അവരിവിടെ കാണിച്ചു തന്നതായ മാർഗത്തിലേക്ക് നമ്മൾ നീങ്ങി ദിക്റും തസ്ബീഹും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ ഈ കഴിവുകളും ഈ കറാമത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നൽകും. മൻ തവാദാ റഫഅഹുല്ലാ വമൻ തകബ്ബറാ വലഹുല്ലാ, താഴ്മ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഒരാൾ ജീവിക്കാൻ തുടങ്ങിയാൽ, മൻ തകബ്ബറ വലഹുല്ലാ വമൻ തവാദാ റഫഅഹുല്ലാ, കിബ്ര നടിച്ചിങ്ങനെ നിന്നാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അല്ലാഹുവിലേക്ക് താഴ്മ ചെയ്തുകൊണ്ട് ഒരാൾ നീങ്ങാൻ തുടങ്ങിയാൽ അല്ലാഹു അവന്റെ സ്ഥാനം അവനറിയാതെ പടിപടിയായി അല്ലാഹു ഉയർത്തും.
ومن تكبر وضعه الله كبر نديشاله الله سبحانه وتعالى منشنة بدي بدي آي تايت وينشي إذا أن الله ويند سبحانه من خاف الله خافه كل شيء الله ويند بيرتشي أمال جيبي كان دير ما نشال خافه كل شيء لا وسط كل ما منشنة أنغوت بودي الله ويند بيرتشي جيبي كنا منشنة بيند بولاغت ور وسط ويند أيام ور سرتشي أيام أبين بيرتشي كندا أبشر ميلا إذا أن الله ويند سبحانه നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുന്നത്ത് സംസ്കാരങ്ങളും അതുപോലെ തന്നെ ഇബാദത്തുകളും ദിക്റും തസ്ബീഹും അങ്ങനെ പതിവാക്കുമ്പോൾ ഈ സ്ഥാനമാനങ്ങളൊക്കെ അല്ലാഹു നമുക്കും തരും ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞതെന്താ മഹാനായ റസൂലുള്ളാ മിഅ്റാജിന്റെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ചിട്ട് അങ്ങനെ ആ മിഅ്റാജ് എല്ലാം കഴിഞ്ഞ് മിഅ്റാജിന്റെ ഒരു വിശദീകരണം എന്നുള്ള നിലയ്ക്ക് മഹാനായ റസൂലുള്ള ഇതുപോലെ അസ്ഹാബിമാരെ ഒരുമിച്ച് കൂടിയിട്ട് പറയുന്നു ഈ മിഅ്റാജ് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ആ സദസ്സിൽ ബഹുവിന്ദരായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുണ്ട് ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുണ്ട് മഹാന്മാരായ എല്ലാ അസ്ഹാബിമാരും ഇരിക്കെ ആ കൂട്ടത്തിൽ നിന്നും ഒരു സ്വഹാബിയെ റസൂലുള്ള ഇങ്ങനെ തരികയാണ് ആരാണ് തരയുന്ന സ്വഹാബി ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവാണ് അങ്ങനെ തരയുന്ന കൂട്ടത്തിൽ ബിലാലിനെ റസൂലുള്ള കണ്ടപ്പോൾ ഇന്നലെ മിഅ്റാജിന്റെ രാത്രി എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു എനിക്ക് നരകം കാണിക്കപ്പെട്ടു ഞാൻ സ്വർഗത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ബിലാൽ മുഅദ്ദിനെ നിങ്ങളതാ ഒരു കരയുന്ന ചെരുപ്പും ധരിച്ചിട്ട് എൻ്റെ മുമ്പിലൂടെ നടന്നു നീങ്ങുന്നു ബിലാൽ ഞാൻ നിങ്ങളെ കൈകൊട്ടിക്കൊണ്ട് വിളിച്ചു ബിലാൽ മുഅദ്ദിനെ നിങ്ങളെ ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സ്വർഗത്തിൽ എൻ്റെ മുമ്പിൽ നടക്കുന്ന ബിലാൽ നിങ്ങളെന്നോട് പറഞ്ഞ മറുപടി അല്ലാഹുവിൻ്റെ റസൂലേ ആരും നിസ്കരിക്കാത്തതായ രാത്രി ഞാൻ സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കാറുണ്ടായിരുന്നു നബിയേ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു അതുതന്നെയാണു ബിലാൽ നിങ്ങളെ ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചത് ബിലാൽ അതുകൊണ്ട് നിങ്ങൾ സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കണം കേട്ടോ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിനോട് ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് മൻ തകബ്ബറ വദഅഹുല്ലാഹു വമൻ തവാലാ റഫഅഹുല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല പേടിച്ച് അല്ലാഹുവിനെ തായ്മ ചെയ്ത് സുന്നത്തിന് വളരെ പ്രാധാന്യമുള്ള സമയമായതുകൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ ദിക്റും തസ്ബീഹും നമ്മൾ ധാരാളം നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെന്നില്ലാത്ത സ്ഥാനം എനിക്കും നിങ്ങൾക്കും തന്നുകൊണ്ടിരിക്കും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകളാണെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വതആല ആ അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകളെ എല്ലാവർക്കും പേടിയായിരിക്കും നമുക്കറിയാം ധാരാളം ഉദാഹരണം ബഹുമാനികളെ സഞ്ചരിക്കാനുള്ള വാഹനം എന്തായിരുന്നെന്ന് അറിയുമോ എത്രയോ ദൂരെ കിടക്കുന്ന കാട്ടിലുള്ള സിംഹമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം സിംഹത്തിനെ കുറിച്ച് നമുക്കറിയാം അഥവാ ഉപകാരം ചെയ്യുന്നവരെന്നോ ഉപദ്രവം ചെയ്യുന്നവരെന്നോ ഭേദമന്യേ എല്ലാവരെയും ശത്രുതയുടെ കണ്ണുകൊണ്ട് കാണുന്ന മൃഗമാണ് സിംഹം അങ്ങനത്തെ സിംഹം വന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുറ്റത്ത് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തുകൊണ്ട് കിടക്കുമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കാനുള്ള സ്ഥലങ്ങളിൽ മഹാനവറുകൾ അതിന്റെ മുമ്പിൽ കയറിയിരുന്ന് തനിക്ക് ഇഷ്ടമുള്ള എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ട് വൈകുന്നേരം തന്റെ ശരീരത്തിൽ ഒരു പോറലും ഏൽക്കാതെ തന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നു വിട്ട് കാട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നു മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇ ഇതാണ് അല്ലാഹുവിനെ പേടിച്ച ആളുകളെ അല്ലാഹു
ആ മനുഷ്യനെ ലോകർക്ക് എല്ലാവർക്കും പേടിയാണ്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക, തായ്മ ചെയ്തുകൊണ്ട് ജീവിക്കുക. അപ്പോൾ ഈ രംഗത്ത് ഈ രൂപത്തിൽ ഞാനും നിങ്ങളും അങ്ങനെയാണ് നീങ്ങാൻ തുടങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാർക്ക് കൊടുത്ത ആ കഴിവുകളെ പോലെ ആ കഴിവുകളെ എനിക്കും നിങ്ങൾക്കും കൈവരിക്കുവാനും അത് ഉണ്ടാക്കി തീർക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുവാനും നല്ലൊരു അന്തസ്സും തേജസ്സും മഹാന്മാരെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനും നല്ലൊരു ജീവിതം നമുക്ക് ആഖിറത്തിലേക്ക് ഒരുക്കി വെക്കാനുള്ള ഒരു കഴിവും അവസരവും അല്ലാഹു സുബ്ഹാനഹു വതആല തരും. അതാണ് ബഹുമാനപ്പെട്ട മഹാന്മാരുടെ ലോകം. നമ്മളൊക്കെ വളരെ നിരാശരാണ്. ഒരുപാട് കാലം നമ്മൾ ദോഷം ചെയ്തവരാണ്. ഒരുപാട് കാലം നമ്മൾ അറ്റമില്ലാതെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. അപ്പൊ ഈ പാപങ്ങളെ മുന്നിൽ നിർത്തി ഇനി ഞാനും നിങ്ങളൊന്നും ചോദിച്ചാൽ അതുകൊണ്ടൊന്നും പ്രതിഫലം കിട്ടൂല. ഇനി നമ്മൾ ഇപ്പൊ പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അസ്തഗ്ഫിറുള്ളാഹ് ഇസ്തിഗ്ഫാറൊന്നും ചൊല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളൊരു നിരാശ നമുക്ക് വേണ്ട. ഈ നിരാശയിൽ ജീവിച്ച ഒരുപാട് വലിയ വലിയ മഹാന്മാര് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെന്നില്ലാത്ത വളരെ ദോഷിയായി ജീവിച്ച ആളുകൾ മരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് മരിച്ച ചരിത്രവും മഹാന്മാരും നമ്മൾക്ക് മുമ്പിലുണ്ട്, നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനെ അദ്ദേഹം റളിയല്ലാഹു അൻഹു ഏവർക്കും വളരെ പരിചയമുള്ള ഒരു ചരിത്രമാണല്ലോ ഇബ്രാഹിമിനെ അദ്ദേഹം മഹാനവർകൾ എത്ര വലിയ കൊട്ടാരത്തിന്റെ ഉടമയാണ്, ആയിരക്കണക്കായ സൈന്യങ്ങൾ തന്റെ പിന്നിൽ പ്രവർത്തിക്കാനുണ്ട്. അങ്ങനത്തെ മുതലാളിയായിരിക്കുന്ന അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ തന്റെ കൊട്ടാരം വിട്ട് രാജ്യം വിട്ട് ഭാര്യ സന്താനങ്ങളെ ഉപേക്ഷിച്ച് സുഹൃത്തുക്കളെ വെടിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ വേണ്ടി സർവവും ഉപേക്ഷിച്ചുകൊണ്ട് ആ മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ട അദ്ദേഹം എന്നവരവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന അർഹമുർ റഹ്മാനായ തമ്പുരാനേ, ഈ പാവിയായിരിക്കുന്ന അദ്ദേഹമാകുന്ന ഞാൻ സർവം ഉപേക്ഷിച്ചുകൊണ്ട് പുറപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ്, അവിടുത്തെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അവിടുത്തെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പാവിയായിരിക്കുന്ന ഇബ്രാഹീമിനെ വലൗ ഖത്തനി ഫിൽ ഹുബ്ബി റിബാ ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാകാ, ഈ പാവപ്പെട്ടതായിരിക്കുന്ന ഇബ്രാഹീമിനെ ഇവിടെ നിന്ന് കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും നീ അല്ലാത്തൊരാളിലേക്ക് ഇബ്രാഹീമിന്റെ കൽബ് നീങ്ങൂല്ല റബ്ബേ. അതാ എല്ലാം വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് ഒരുപാട് കഴിവുകളും കറാമത്തുകളും കൊടുക്കുകയാണ്. എന്താണ് കഴിവെന്നല്ലേ, എന്താണ് കറാമത്തെന്നല്ലേ, ബഹുമാനപ്പെട്ടവർ ദിവസം കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആയിരക്കണക്കായ യാത്രക്കാർ തന്റെ കപ്പലിലുണ്ട്. കപ്പലിലൂടെ മഹാനായ അദ്ദേഹം എന്നവർ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആഴക്കടലിൽ ഈ കപ്പലെത്തുന്ന സമയത്ത് വലിയ വലിയ തിരമാലകൾ വലിയ കൊടുങ്കാറ്റ് വന്നുകൊണ്ട് അദ്ദേഹം എന്നവർ ഉൾക്കൊള്ളുന്നതായ കപ്പലിനെ പിടികൂടുകയാണ്. ബഹുമാനപ്പെട്ട അദ്ദേഹം എന്നവര് കപ്പലിനകത്തുണ്ട്. വലിയ വലിയ തിരമാലകൾ വന്നിട്ട് കപ്പലിലേക്ക് ആഞ്ഞടിക്കുകയാണ്. ആയിരക്കണക്കായ യാത്രക്കാർ മുഴുവനും കരയുമ്പോൾ ആർത്ത് അട്ടഹസിക്കുമ്പോൾ ഒരു മനുഷ്യനതാ കപ്പലിന്റെ ഒരു മൂലയിൽ ഇരുന്നിട്ട് യാതൊരു പേടിയുമില്ലാതെ ഒരു ഭയവുമില്ലാതെ തസ്ബീഹ്മാല മറിച്ചുകൊണ്ടിരിക്കുകയാണ്, ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കായ യാത്രക്കാർ മുഴുവനും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഇതാ നിമിഷങ്ങൾക്കകം നമ്മുടെ കപ്പൽ മറിയാൻ പോകുന്നു. ഈ സമയത്തും യാതൊരു പേടിയുമില്ലാതെ നിങ്ങൾ തസ്ബീഹ്മാല മറിച്ചുകൊണ്ടിരിക്കുകയാണോ, ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിനവരോട് ആയിരക്കണക്കായ യാത്രക്കാർ മുഴുവനും കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മഹാനവർകൾ തന്റെ കയ്യിലുള്ളതായിരിക്കുന്ന തസ്ബീഹ്മാലയും പിടിച്ചിട്ട് ആർത്തിരം പൊന്തതായ തിരമാലയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു, അർഹമുർ റഹ്മാനായ തമ്പുരാനേ, നീ സൃഷ്ടികളെ ശിക്ഷിക്കുന്ന രൂപം ഞങ്ങൾ അറിഞ്ഞു പോയി, ഞങ്ങൾ മനസ്സിലാക്കി പോയി. അതുകൊണ്ട് അല്ലാഹുമ്മ ആധാർ റഹ്മത്തുക, അല്ലാഹുമ്മ അരിനാ ആധാർ റഹ്മത്തുക, നിന്റെ റഹ്മത്തിന്റെ ആധാർ ഞങ്ങൾക്ക് നീ കാണിക്കണേ തമ്പുരാനേ. ഞങ്ങൾ ചൊല്ലുന്നതായ ദിക്റിന്റെ ആധാർ, ഞങ്ങളെ നാവിന്റെ ആധാർ നീ കാണിക്കണേ അല്ലാഹ്.
എന്ന് ബഹുമാനപ്പെട്ട അദ്ദേഹം ആർത്തി രമ്പുന്ന തിരമാലയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞുവെങ്കിൽ അതാ തിരമാലകൾ ശാന്തമാവുകയാണ്, തിരമാലകൾ നിന്നു പോവുകയാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു, ബഹുമാനികളെ, ഇത്ര വലിയ മഹാന്മാർ എങ്ങനെയൊക്കെ ജീവിച്ചവരായിരുന്നു ഇവർ നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഭയന്നും അല്ലാഹുവിനെ പേടിച്ചും അവർ ജീവിക്കാൻ തയ്യാറായപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അദൃശ്യകരമായ കഴിവുകളും കറാമത്തുകളും അല്ലാഹു കൊടുത്തില്ലേ? ഇതുപോലുള്ള കഴിവും കറാമത്തും അല്ലാഹു നമുക്കും തരും. നമ്മൾ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ നമ്മൾ പതിവാക്കി നോക്കൂ. ഒരുപാട് രോഗത്തിന്റെ ഉടമകളല്ലേ ഞാനും നിങ്ങളും? വലിയ വലിയ എത്രയോ രോഗങ്ങൾക്ക് നമ്മൾ ചൊല്ലുന്നതായി നമ്മൾ കണ്ണിൽ കാണുന്ന ഏതിയാൽ ചെറുതായ ചെറിയ ചെറിയ ദിക്കറുകളെ കൊണ്ട് അല്ലാഹു ശമനം നൽകുന്നുണ്ട്. ഉദാഹരണമായി പറയട്ടെ, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്ന് പറയുന്ന ഈ ചെറിയ ദിക്കറില്ലേ, എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ എന്നോട് ഞാൻ പൊറുക്കലിനെ തോടുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഈ ദിക്കറിന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ എത്രയോ വലിയ വലിയ രോഗങ്ങൾക്കുള്ള ഔഷധമായിട്ടാണ് അല്ലാഹു ഇറക്കിയിട്ടുള്ളത്. ഖുർആനിൽ കാണാം, സൂറത്തു നൂഹിൽ നോക്കൂ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പാവപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ ഹസൻ ബസ്രിയുടെ സന്നിധിയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഹസൻ ബസ്രി അവറുകളെ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, ഞാനൊരു കൈത്തൊഴിൽ ജോലിക്കാരനാണ്, പക്ഷേ വളരെയേറെ കാലമായി ഞാനൊരു വിവാഹം ചെയ്തിട്ട് ഇതുവരെയും എനിക്കൊരു സന്താനമാകും ലഭിച്ചിട്ടില്ല. എനിക്കൊരു സന്താനമാകും ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഔഷധം പറഞ്ഞു തരണം, എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരണം. ആ വന്ന മനുഷ്യനോട് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി അവർകൾ നിർദ്ദേശിച്ച മരുന്ന് അക്സിരിൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളൂ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്ന് നീ ധാരാളം ചൊല്ലിക്കോളൂ, അള്ളാഹു നിനക്ക് സന്താന ഭാഗ്യം തരും. ആ മനുഷ്യൻ അന്ന് തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസം വേറൊരു മനുഷ്യൻ വന്നു. ഹസൻ ബസ്രി അവർകളെ, ഞാനൊരു കച്ചവടക്കാരനാണ്, എന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഔഷധം പറഞ്ഞു തരണം. ആ വന്ന മനുഷ്യനോടും പറഞ്ഞു, ഹസൻ ബസ്രി കൊടുത്ത മരുന്ന് അക്സിരിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളൂ. മൂന്നാമത്തെ ദിവസം വേറൊരു മനുഷ്യൻ വന്നു. അദ്ദേഹം ഉന്നയിച്ച ആവശ്യം, ഞാനൊരു കൃഷിക്കാരനാണ്, എന്റെ കൃഷിയിടത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഔഷധം പറഞ്ഞു തരണം, മരുന്ന് തരണം. ആ വന്ന മനുഷ്യനോടും ഹസൻ ബസ്രി കൊടുത്ത മരുന്ന് അക്സിരിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളൂ. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വ്യത്യസ്തമായ മൂന്ന് രോഗത്തിന് ഒരൊറ്റ മരുന്നാണല്ലോ അവിടെ നിർദ്ദേശിച്ചത്. ഇത് കേട്ടപ്പോ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റിരുന്നുകൊണ്ട് ചോദിക്കുന്നു, ഉസ്താദ് അവർകളെ, ഇന്നലെ ഒരു മനുഷ്യൻ വന്നു ഒരു സന്താനമാകിൽ ലഭിക്കാൻ വേണ്ടി. അദ്ദേഹം വളരെയേറെ കാലമായി വിവാഹം കഴിച്ചിട്ട് ഇതുവരെ ഒരു സന്താനമാകിൽ ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കൊടുത്തതായ മരുന്നും ഒന്ന്. രണ്ടാമത് ദിവസം ഒരു കച്ചവടക്കാരൻ വന്നു. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ഒന്ന് ബർക്കത്തുണ്ടാവാൻ വേണ്ടി ഒരു മരുന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് കൊടുത്തതായ മരുന്നും ഒന്ന്, അക്സിരിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. മൂന്നാമത് ദിവസം ഒരു കൃഷിക്കാരൻ വന്നു. ആ കൃഷിക്കാരൻ ചോദിച്ചപ്പോ അദ്ദേഹത്തിന് കൊടുത്തതായ മരുന്നും ഒന്ന്. മൂന്ന് വ്യത്യസ്തമായ രോഗത്തിന് ഒരൊറ്റ മരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹുവിന് ശിഷ്യനോട് പറഞ്ഞ മറുപടി, ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു വിശുദ്ധ ഓർമ്മപ്പെടുത്തിയതാണ്. നൂഹ് സൂറത്തിൽ നോക്കൂ, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. നിങ്ങൾ റബ്ബിനോട് ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്തോളൂ, അല്ലാഹു ധാരാളം പൊരുത്തു തന്നവരാണ്. അങ്ങനെ നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹു തന്നെ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടത്തിൽ അല്ലാഹു സമ്പത്ത് തരും. വബനീന, നിങ്ങളെ സന്താനങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. നിങ്ങൾ സന്താന ഭാഗ്യം ലഭിക്കാത്തവരാണോ എങ്കിൽ സന്താന ഭാഗ്യവും അല്ലാഹു തരും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ.
ഫലാഹു നിങ്ങളുടെ വൃക്ഷങ്ങളിലും നിങ്ങളുടെ കായ്കറികളിലും അതുപോലെ നിങ്ങളുടെ എല്ലാ തോട്ടങ്ങളിലും അല്ലാഹു മയവർഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം തരും. ഇതിനൊക്കെ പറഞ്ഞ മരുന്ന് അക്സിറിൽ ഇസ്തിഗ്ഫാർ. ബഹുമാനികളെ, ഇസ്തിഗ്ഫാർ, ദിക്ർ, തസ്ബീഹ് പോലത്തെ ഇതൊക്കെ വലിയ വലിയ ഒരുപാട് രോഗത്തിനുള്ള ഔഷധമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. അല്ലാഹു നൽകി ഈ മഹത്തായ മജ്ലിസിനെ ആദരിക്കുമാറാവട്ടെ. ഇത്രയും വലിയ പണ്ഡിതന്മാര് നിറഞ്ഞ ഈ സദസ്സിൽ അല്ലാഹു അവന്റെ പ്രാർത്ഥനയുടെ ഇജാബത്ത് നമുക്കും കുടുംബങ്ങൾക്കും നാളെ മുതൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു കാണിച്ചു തരുമാറാവട്ടെ.